മേപ്പാട്ട് പുരക്കിലെ കുടുംബപര ദേവതയാ ദേവി വിളിപ്പുറത്തമ്മ. ഈ വളപ്പിൽ തന്നെ ആയിരുന്നല്ലോ അമ്പലവും. ഇവിടുത്തെ പഴയ ഒരു മുത്തശ്ശി 101 ദിവസം നോയമ്പ് നോറ്റ് ഭജന വിരുന്ന് പ്രത്യക്ഷപ്പെടുത്തിയതാ. എന്റെ വിളിപ്പുറത്തമ്മേ, ദേവി, മഹാമായേ. കേശവും കുട്ടി പാക്ക് ചൊരുക്കുന്നതാ. അതെങ്ങനെയാ, ഉള്ള അടയ്ക്കാമരം മുഴുവൻ വെട്ടി തെങ്ങ് വെച്ചില്ലേ? നിന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ കാലത്താ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചത്. അന്ന് കൊളുത്തി വെച്ച വിളക്കായി ഇവിടുത്തെ പൂജാമുറിയിൽ ഇപ്പോഴും കത്തുന്നത്. മാളുവേ, ആ വിളക്കിൽ എണ്ണയുണ്ടോ നോക്കൂ. എണ്ണയൊക്കെ ഉണ്ടമ്മേ. ഞാൻ എന്താ പറഞ്ഞോണ്ട് വന്നത്? ആ 6 ദിവസത്തെ ഉത്സവം കരക്കാരുടെ, 7 ദിവസമാ നമ്മള് മേപ്പാട്ടുപരക്കാരുടെ. ബാക്കിയൊക്കെ എങ്ങനെയായാലും നമ്മുടെ ഉത്സവമായിരിക്കണം ഉത്സവം. അതിനൊന്നും നമ്മൾ ഒരു കുറവും വരുത്താറില്ലല്ലോ അമ്മേ. നിന്റെ അച്ഛനുള്ളപ്പോ ഉത്സവം എന്ന് പറഞ്ഞാൽ അതിന് 1 മാസം മുമ്പേ മറ്റെല്ലാ പരിപാടികളും വെച്ച് കെട്ടും. പിന്നെ ഈ ഒരൊറ്റ ജ്വരവേ ഉള്ളൂ. നീ അങ്ങനെയല്ല, 100 കൂട്ടം കാര്യങ്ങളുടെ ഇടയിലായി ഉത്സവം. അതാ എനിക്ക് പേടി. എന്താ അടയ്ക്കാ ചൊരുക്കിവിടാ? പിന്നെ മൂക്ക് വറുക്കുന്നതോ? ഇല്ല. അപ്പോഴേക്കും കയറി മുറുക്കി. പിന്നല്ലാണ്ട് അമ്മേ, ഒരു ചായ എടുക്കാനും പറഞ്ഞു പോയിട്ട് കടപ്രസവനം ഉണ്ടാക്കാനുള്ള സമയമായി. പിന്നെ അവക്ക് ഇവിടെ നിനക്ക് ചായ തിളപ്പേര് മാത്രമല്ലേ ജോലി. 100 സ്ഥലത്ത് കണ്ണെത്തണം. അവൾ ഇവിടെ ഉള്ള സമാധാനത്തിലാ ഞാൻ ഇവിടെ ഈ കാലം നീട്ടിയിരിക്കുന്നെ. ഊർമിളയുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതാ ചായ. അങ്ങനെയാ? ഇനി അന്നേരം മോളെ അമ്മ കുടിച്ചോളാം. അയ്യോ അമ്മേ, ഇത് മധുരമുള്ളതാ. അതിപ്പോ എന്താ പോടിയിടുന്ന? ചായക്കട, മുറുക്കാൻകട, സർവത്തുകട, വളക്കട, സർവ്വസന്നാഹങ്ങൾ ഉത്സവ പറമ്പിയുണ്ട്. അതിന്റെ ഇടയിൽ താനീ വഴിക്കടയിൽ നിന്ന് വെച്ചോണ്ടിരുന്നാലേ ഈച്ചയാട്ടി ഇരിക്കത്തേ ഉള്ളൂ. താനതിളക്കാ കിഴക്കൻ കടയിൽ എങ്ങനെ കൊണ്ട് നാട്ടേ? കമ്മറ്റിക്കാരുടെ അളിയന്മാർക്കും അച്ഛനുമാർക്കും അല്ലേ ഇവിടെ ലേലം പിടിക്കാൻ പറ്റൂ. അങ്ങനെ സേവ പിടിച്ചു കുട്ടനാൾ കച്ചവടം നടത്തണ്ട. അപ്പൊ കച്ചവടം നടത്ത ഉദ്ദേശം ഇല്ലേ? വെറുതെ അല്ല ഇയാളെ ഗുണം പിടിക്കാത്ത. ആഹാ, ഒരു അപൂർവ കാഴ്ചയാണല്ലോ. എന്ത് പറ്റിയെന്ന് പതിവില്ലാതെ. ഞാൻ പതിവായി അമ്പലത്തിൽ വരുന്നാണല്ലോ. അയ്യോ, ഇയാളെ കാര്യം അല്ല പറഞ്ഞത്. ഞങ്ങള് ഈ കൊള്ളാവുന്നൊരു തമ്മിൽ സംസാരിക്കാം. അതിനിടയില് ഞാനും വരുന്നു. ചേട്ടാ പോയിട്ട് വരാം. കേട്ടോ, പക്ഷേ ഞാൻ പറയായിരുന്നേ, വാസനയുള്ള എത്രയോ കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളപ്പോ എന്തിനാ വെറുതെ ഭാരിച്ച കാശും മുടക്കി വെളിയിൽ നാളെ കെട്ടി നിൽക്കുന്നത്? കാണാൻ കൊള്ളാവുന്ന എത്രയോ പെൺകുട്ടികൾ ഈ ചുറ്റുവട്ടത്തിനുണ്ട്. അവരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി ഒരു തിരുവാതിര, കൊച്ചുകുട്ടികളെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ചു ഒരു നാടകം, ഒരു ഗാനമേള ആയിക്കൂടെ. ഗോവിന്ദൻകുട്ടി ആയിരിക്കും മുഖ്യ ഗായകൻ. അമ്പലപ്പറമ്പിൽ പെട്ടെന്ന് ആളൊഴിഞ്ഞു കിട്ടും. അയ്യടാ, സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇല്ലെങ്കിലും വല്ലവരും പറയുന്ന കേട്ട് ചിരിച്ചു കൊടുക്ക. എന്തൊരു മിടുക്ക, വലിയൊരു തമാശയായിട്ട് പോലെ. ഗോവിന്ദ, ഗോവിന്ദ, ബാലു എപ്പോ എത്തി? ഒന്ന് അറിയിച്ചു. കൊടി കയറുന്നതിന്റെ തലേദിവസം എത്തണമെന്ന് കരുതി പുറപ്പെട്ടാണ്. ബോംബെയിൽ വന്ന് കുടുങ്ങിപ്പോയി. കരക്കാരുടെ പരിപാടികൾ എന്തുവാട്ട? നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയാണ്? നോട്ടീസിൽ വിശദമായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഉത്സവത്തിന് ഒരാഴ്ച മുമ്പ് നോട്ടീസിന്റെ ഒരു കോപ്പി ഇവൻ ദുബായിലേക്ക് അയക്കാനുള്ളതാണ്. ഇത്തവണ എന്ത് പറ്റിയുടെ അഡ്രസ് മറന്നുപോയോ? മറന്നൊന്നും അല്ല, പിന്നെ പരിപാടികൾ തീരുമാനിക്കാനോട് താമസിച്ചു. മെനിഞ്ഞാ നോട്ടീസ് ഇറങ്ങി അല്ലേ? ചോദിച്ചു നോക്ക്. വണ്ടിയിലോട്ട് കയറി. ഇവനെയും കൊണ്ടുപോകണോ? ഞാൻ പറഞ്ഞോളാം. യേശുണ്ണൻ ഉത്സവത്തിന്റെ ബഹളത്തിലായിരിക്കും അല്ലേ? തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ വന്ന് കണ്ടോളാം. അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. ആരാതമ്മോ, അവളുടെ ഒരു നാണം കണ്ടില്ലേ? നിനക്ക് ഞാൻ അസലൊരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. മാള് വെച്ച് ഞാനൊന്ന് കാണട്ടെ. ചുമ്മാ ആളെ പറ്റിക്കാനോ? പക്ഷേ ഇത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാ. അത് കറക്റ്റാ. കാണാൻ കൊള്ളാതെ ഏത് പെമ്പിളക്കണ്ടാലും വീതി എന്നെ പറയും. അരിഞ്ഞാനോ, ചുമ്മാ അതെല്ലാം നടത്തി കൊടുക്കാറുണ്ട്. പിന്നെ ദുബായിലൊക്കെ ഞാൻ എത്രയോ കല്യാണം കഴിപ്പിച്ചാ. ഗൾഫിലെ കല്യാണ ബ്രോക്കർ ആയിരുന്നു. അങ്ങോട്ട് കാണാ. ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ബാലുവിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ശരി, ഒന്ന് അനങ്ങിയാടി വാടി വേണേ. ഇങ്ങോട്ട് നേരെ വൈകിയ പിന്നെ അത് മതി സഹോദരമ്മയ്ക്ക്. ഓട്ടട ഉണ്ടാക്കി ഉറിയിൽ വെച്ചിട്ടുണ്ട്. ഉച്ചക്കലത്തേക്ക് അരിയും വാർത്ത് വെച്ചിട്ടുണ്ട്. ദേ തയ്യ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോഴേ തൊമ്മിയുടെ കടയിൽ നിന്ന് പാലിന്റെ കാശ് വാങ്ങിച്ചോണം, മറക്കരുത്. വിരുന്നുകാര് വല്ലവരും ഉണ്ടോ മോളെ? വന്നു തുടങ്ങിയിട്ടില്ല. ഓ, ആശ്വാസമായി. ഞാനിന്ന് ഒരുപാട് താമസിച്ചു. നടക്കേ വാ.
ഗുഡ് മോർണിംഗ് സർ. മൂപ്പർക്ക് ഈയിടെയായിട്ട് ഒരു ചെറിയ വലിവിന്റെ അസുഖം. പ്രായമൊക്കെ ആയി വരികയല്ലേ. കുറച്ചു നാളൊന്ന് വിശ്രമിക്കാൻ വിട്ടിട്ട് ഏതെങ്കിലും ചുറുചുറുക്കുള്ള പയ്യന്മാരെ സംഘടിപ്പിക്കുന്നതല്ലേ ഭംഗി. ശരിയാ, ഞാനും അത് ആലോചിക്കായിരുന്നു. ഭാസിപ്പിള്ള കുറച്ചു നാളെ വിശ്രമിക്കട്ടെ, നമുക്ക് തൽക്കാലം പുതിയ പിള്ളേരെ ആരെങ്കിലും നോക്കാം. എന്താ? അയ്യോ, എന്റെ കാര്യമല്ല, മൂപ്പറിന്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഓ, അങ്ങനെ. അപ്പൊ പകരം ആരെ വേണമെന്നാണ്? പകരം നമുക്ക് ടാറ്റ എസ്റ്റേറ്റ് ഉണ്ട്, മാരുതി 1000 ഉണ്ട്, സ്റ്റാൻഡേർഡ് 2000 ഉണ്ട്, 118 ഉണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഒരു വിദേശിയെ നേരിട്ട് വരുത്താം. ഇതിനോടുള്ള പ്രധാന പരാതി ചേട്ടനറിയോ? ടൗണിൽ കൂടി പോകുമ്പോ ലോറി വരുന്നെന്ന് പറഞ്ഞ് ചന്തപ്പിള്ളേര് കളിയാക്കുന്നു. എന്നാലേ ഞാൻ പറയാം, നേരാണ്. അതുകൊണ്ട് തന്നെയാ കോളേജിലേക്ക് ഞാൻ ബസ്സിൽ പോവാന്ന് വെച്ചത്. എടി കൊച്ചേ, ഈ വണ്ടിയെ പുച്ഛിക്കുന്നത് സ്വന്തം തന്തയെ തള്ളി പറയുന്നതിന് തുല്യമാണ്. മാലോജി, എന്തോ ഉത്സവം കഴിയുന്നത് വരെ വിരുന്നുകാർ വന്നും പോയിരിക്കും. രാത്രി കിടപ്പ് ഇവിടെ തന്നെ മതിയെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഇതാണോ ഇപ്പൊ ഒരു പുതിയ കാര്യം? ആദ്യമായിട്ടല്ലല്ലോ ഉത്സവം വരുന്നത്. ഓ, എനിക്ക് അറിഞ്ഞതുപോലെ. ചേട്ടൻ ചേട്ടി, മറ്റേ കാര്യം? ഏത് കാര്യം ചേട്ടാ? എന്റെ കുഞ്ഞെ, പറയേ, വിളിക്കരുത്. എന്താ? ഞങ്ങളുടെ കോളേജില്. അയ്യോ, ഞാൻ മറന്നു, ഉഷയുടെ കോളേജിലെ ഇലക്ഷനാ. മോൾ എന്തായിട്ടാ മത്സരിക്കുന്നത്? ചെയർപേഴ്സൺ. അതിന് ജയിക്കുമ്പോ കൂട്ടുകാരികൾക്ക് ചെലവ് ചെയ്യണമെന്ന്. അത് ജയിച്ചാലല്ലേ. അതെന്താ കേശുമുട്ടി അങ്ങനെ പറഞ്ഞത്? മേപ്പാട്ട് പഠിക്കുള്ള കുഞ്ഞുങ്ങൾ എവിടെയാ തോറ്റിട്ടുള്ളത്? ആ, ശരി ശരി, ജയിച്ചു. അതിന് ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഒരു സ്മോൾ എമൗണ്ട്. എന്ത് വരും ശിക്ഷ? ഒരു 100 രൂപ മതിയോ? അത് പോരാ. പിന്നെ 10-30 പേരുണ്ട്. ഒരു 1000 രൂപയോ? ആ, 500 രൂപയുടെ ആഘോഷമൊക്കെ മതി. ആ, പിന്നൊരു കാര്യം, എങ്ങാനും തോറ്റാൽ പൈസ തിരിച്ചു തന്നേക്കണം. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമത് തോന്നായക വേണമിക. തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേ. മാളു വന്നില്ലടി? വന്നോമേ, പിന്നമ്പർത്തുണ്ട്. ഇവളെന്തേ മൂടിപ്പതച്ച് നടക്കുന്നേ? പച്ചവെള്ളത്തെ കുളിച്ചു കാണും, കൂടുന്നുണ്ട് തന്നെ ഇഷ്ടം. ഞാനിപ്പൊ പറഞ്ഞു കൊടുക്കും, പരിഷ്കാരം നോക്കി ഉള്ള മുടിയൊക്കെ മുറിച്ചു കളഞ്ഞ കാര്യം ചതിക്കില്ല ചേട്ടതി. കൊന്നാളെ രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി കാര്യം. ഞാനെന്താ പേടിപ്പിക്കുക? ആണെന്ന് തന്നെ വെച്ചോ. നിങ്ങൾ എന്താ പോലീസിനെ വിളിപ്പിക്കോ? പോലീസിനെ വിളിപ്പിക്കണ്ടെന്നാ വിളിപ്പിക്കും. അത് ശരി, അവകാശം ചോദിച്ചാ പോലീസിനെ വിളിപ്പിക്കും അല്ലേ? അതൊന്ന് കാണണമല്ലോ. മോർണിംഗ് സർ. എന്താ? യോമാര് രാവിലെ പണിക്ക് കയറാണ്ട് ഉറക്കം കൊണ്ട് ഇറങ്ങിക്കുക സർ. ഭീഷണി. നിങ്ങൾ എപ്പോഴും ബോണസ് കൊടുക്കണം പോലും. അവര് പാപ്പച്ചൻ കിടന്ന് ശോഭിക്കുന്നതിനാ? അവകാശപ്പെട്ട കാര്യമല്ലേ അവര് ചോദിക്കുന്നത്? ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിടയേണ്ട കാര്യങ്ങളല്ല. ജോസിറ്റ് വരൂ. ആരെയൊക്കെ വിളിക്കണ്ടെന്ന് വെച്ചാ വിളിച്ചോളൂ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കേശവൻ നായർ സാർ വന്ന പരിഹാരം ഉണ്ടാകുന്നു. അല്ലാതെ വെറുതെ ഈ മന്ദം മാനേജറുടെ പിറകെ അകത്തോട്ട് പോയിട്ടു വാ. ഒരു മാസം മുമ്പേ തരേണ്ടതായിരുന്നു, പക്ഷെ ഇത്രയും ശ്രമിച്ച സ്ഥിതിക്ക് ഈ ഉത്സവം കൂടുന്നു കഴിഞ്ഞോട്ടെ. എഗ്രി ചെയ്ത പെർസെന്റേജിന് പുറമെ എല്ലാവർക്കും അഡീഷണലായി ഒരു 100 രൂപ കൂടി തരാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിപ്പോ വൈകിയതിന്റെ ശിക്ഷയായിട്ടോ ഉത്സവത്തിന്റെ സന്തോഷമായിട്ടോ എങ്ങനെയും കണക്കിപ്പെടുത്താം. പിന്നെ ശമ്പളം പരിഷ്കരിക്കുന്ന കാര്യം, ഫോറിനിൽ നിന്ന് കുറെ ഓർഡേഴ്സ് സംഘടിപ്പിക്കാനുള്ള ശ്രമം സജീവമായി നടക്കുന്നുണ്ട്. അതൊന്ന് ശരിപ്പെട്ട് കിട്ടിയാൽ ടേൺ ഓവർ കൂടും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതുവരെ ഒന്ന് സഹകരിക്കാം. ആ, എന്നാ പിന്നെ എല്ലാരും പണിക്ക് കയറിക്കോട്ടെ. നോക്കി പേടിപ്പിക്കല്ലേ, നോക്കി പേടിപ്പിക്കല്ലേ. സാറേ, രണ്ടാഴ്ചക്ക് അപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ട് പോവരുത്, കാരണം പാർട്ടിക്കാർ ഇടപെട്ടാ പിന്നെ ഞങ്ങളുടെ നിൽക്കൂല. പറഞ്ഞല്ലോ ജോസ് കുട്ടി ചെയ്യാന്ന്. ലൈറ്റ് ഓഫ് ആക്കറ. ഇതൊരു മറ്റേടത്ത് ഇടപെടാ പോയിട്ടോ.
നമ്മളെ തഴഞ്ഞല്ലേ. ഇവൻ ആദ്യം ഒട്ടിന്ന് കേട്ടപ്പോഴേ ഞാൻ കരുതി. എടാ നിന്നെ അന്വേഷിച്ച ഞാൻ രണ്ടു തവണ പ്രസല് വന്നു. നീ വന്നു എന്ന് കേട്ട പിറകെ തപ്പി ഇറങ്ങിയതാ ഞാൻ. രാമുവിന്റെ അവിടെ നോക്കി, വീട്ടിൽ പോയി, പിന്നെ അമ്പലത്തിൽ ചെന്നു. വാസുവിനെ കണ്ടില്ലേ നീ? കണ്ടു. അങ്ങനല്ലേ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്? ആ അവന്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു. വേണ്ട, നീ മിണ്ട. എടാ ഇതൊന്നുമല്ല സംഭവം, ഭ്രമണം. നിന്നെ തേടി ഞങ്ങളും, ഞങ്ങളെ തേടി നീയും ഭ്രമണപഥത്തിൽ അങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അത്രേ ഉള്ളൂ. നീ എന്താണെന്ന് പ്രസല് വരഞ്ഞത്? അല്ല അത് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, മുതലാളിയും തൊഴിലാളിയൊക്കെ അങ്ങ് പ്രസല് മതി. അത് ന്യായം. അപ്പോ ഹരിക്കുഞ്ഞിന് ഒരു ഗ്ലാസ് എടുക്കട്ടെ? അവനെ പ്രായപൂർത്തിയായി വരുന്നതേ ഉള്ളൂ, വീര്യം കൂടി ഒന്നും കഴിക്കാറായിട്ടില്ല. നീ വിഷമിക്കേണ്ട ഒരാളിയാ, നിനക്കുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. കേട്ടോളിയാ, ഞാൻ പറയായിരുന്നേ ഈ അവധിക്കെങ്കിലും ഒരു കല്യാണം വേണ്ട, ഒരു പെണ്ണ് കണ്ട് ഉറപ്പിച്ചു വെച്ചിട്ടെങ്കിലും പോവല്ലോ. അതേ ന്യായം. എങ്ങനെയെങ്കിലും പ്രായപൂർത്തിയാവുക, ഒരു ഇണയെ തേടി പിടിക്കുക, എന്നിട്ട് സന്താനോൽപാദനം നിർവഹിക്കുക. അതിന് മാത്രമായി പിറക്കുന്ന ചില ജന്മങ്ങളുണ്ട്. ഓ അതുണ്ട്. എന്നാലേ ഞാൻ ആ വകുപ്പല്ല, വേറെ വല്ലതുണ്ടെങ്കിൽ പറയണോ? ഇവൻ വേറെ എന്ത് പറയാനാ? എന്നാ പിന്നെ ഞാൻ ഗൾഫിലെ യുദ്ധത്തെ കുറിച്ച് പറയാം. എന്ത്? രണ്ടു വർഷത്തിൽ ഒരു മാസമാണ് കമ്പനി ലീവ്. അത് രണ്ടായി പകുത്ത് വർഷാവർഷം കയ്യിന്ന് കാശ് മുടക്കി ഞാൻ ഈ നാട്ടിലോട്ട് വരുന്നതേ നിങ്ങളുടെ ഒക്കെ നടുവ് കിടന്നൊന്ന് വിരകാനാണ്. അതിന്റെ ഇടയിലാണ് അവന്റെ പെണ്ണും തേങ്ങ. അതും ന്യായം. അപ്പുചേട്ടാ, എന്തോ ഈ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായാധിപന് ഒരു ഡബിൾ ലാർജ് ഒഴിച്ചു കൊടുക്ക്, കുറച്ചേരം മിണ്ടാതിരിക്കട്ടെ. ഇനി ന്യായം പറഞ്ഞാ ഞാൻ ഇടിച്ചു. അമ്മ ഉറങ്ങിയോ? നോക്കിയാൽ അറിയാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഇന്ന് ഇനി കുളിയും തേവാരവും ഒന്നുമില്ല. വേഗം ചോറ് വിളമ്പ്, വിശന്നിട്ട് പ്രാണം പോണു. വിശപ്പ് ഒരാൾക്ക് മാത്രമല്ല. താൻ കഴിച്ചില്ലേ? ഒറ്റയ്ക്കോ? ഉഷയില്ലേ? അവളും കഴിച്ചിട്ടില്ല. എന്താ? ചേട്ടനെ നോക്കിയിരിക്കായിരുന്നു മധുരം തരാൻ. മധുരോ? ആ അതും മറന്നു. ഇന്നവളുടെ കോളേജ് ഇലക്ഷൻ അല്ലായിരുന്നോ? അവള് ജയിച്ചു എന്ന്. ഏ ആ മണ്ടി ജയിച്ചോ? മണ്ടിയോ? ദേ ഇത് അവളുടെ മുമ്പിൽ വെച്ച് പറയാൻ ധൈര്യം ഉണ്ടോ? പറയാം. ആരുടെ മുമ്പിൽ വെച്ചും പറയാം. പറയും പറയും. കൺഗ്രാജുലേഷൻസ്. നീ എന്റെ അനിയത്തിയല്ലേ, എനിക്കറിയായിരുന്നു നീ ജയിക്കുമെന്ന്. എന്നിട്ട് നിന്റെ നാത്തവും പറഞ്ഞ എന്താണെന്നറിയോ? അതല്ലേ നിന്നെ ജയിപ്പിച്ച നിന്റെ കോളേജിലെ കുട്ടികൾ മുഴുവൻ മണ്ടികളാണെന്ന്. അയ്യോ എന്റെ അമ്മയാണ് സത്യം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആരെ പറഞ്ഞെന്നറിയോ? ക്രോസ് വിസ്താരമൊക്കെ ചോറ് വിളമ്പിട്ട്. എന്റെ ദൈവമേ, ഇങ്ങനെ നിന്ന് നിപ്പി കാലു മാറുവോ മനുഷ്യര്? നീ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടോ? എന്താ? നീ ഇങ്ങനെ കോളേജിൽ പോകുന്നതും നല്ല ഡ്രസ് ഇട്ട് നടക്കുന്നതും യൂണിയൻ ലീഡർ ആകുന്നതും ഒന്നും പുള്ളിക്കാർക്ക് അത്ര പിടിക്കുന്നില്ല. കണ്ണേടിയാ ചേട്ടത്തിക്കോ? അത് വെറുതെ. തലേണ മന്ത്രം എന്നൊരു സംഭവം ഉണ്ട്, ഉള്ളിലിരിപ്പ് ശരിക്കും എനിക്കല്ലേ അറിയൂ. ചേട്ടത്തി അങ്ങനെ പറഞ്ഞോ? എത്ര പ്രാവശ്യം തോന്നൽ തെറ്റില്ല. പത്താം ക്ലാസ്സും ഡ്രില്ലും അല്ലേ വിദ്യാഭ്യാസം? എന്താ രണ്ടാളും കൂടി ഒരു കുശോശിപ്പ്? വേറൊന്നുമല്ല ചേട്ടത്തി, ഈ തറവാട്ടിൽ നിന്ന് ഇതിനു മുൻപും ഒരാൾ കോളേജിൽ പോയിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. എന്നിട്ട് കൂവല് പേടിച്ച് ഒരാഴ്ച വീടിനകത്ത് ഒളിച്ചിരിക്കയായിരുന്നേ. ആ മാനക്കേട് തീർക്കാൻ അവസാനം ഇങ്ങനൊരു പെണ്ണ് വേണ്ടി വന്നു. അതിന്റെ ചൊരുക്കാണേ മനസ്സിലിരുന്നോട്ടെ കാരണവരെ. ശരിയമ്മേ. കണ്ണ് കണ്ടോണ്ടോ എനിക്ക്? അതുതന്നെ ഞാൻ ചോദിക്കുന്നു. വാസിപ്പിള്ളേ, കണ്ടും ഗവനിച്ച് നിന്നോണ ഇന്ന് മുതല്. ഇപ്പൊ എടുത്തതേ ഭൂട്ടാൻ ബമ്പറ 75 ലക്ഷം രൂപയും കോൺഗ്രസ് ആ ക്ലാസ്സിൽ കാറുവാ. കാരന്റെ ആയൊന്നും പറഞ്ഞു എന്നെ വരട്ടാ. ഈ ഭാഗ്യക്കുറി, ഈ ഭാഗ്യക്കുറി എന്ന് പറഞ്ഞാലേ
അതൊക്കെ ഭാഗ്യവാന്മാർക്കുള്ളതാ. ഞാൻ മാത്രം കുടിച്ചാ കൊതി കിട്ടുമല്ലോ മാളൂമ്മേ. ഒരാളൂടെ ഉണ്ട്. ആവശ്യമല്ല, അവർ ചോദിക്കട്ടെ. എന്നാ ചോദിച്ചിരിക്കുന്നു. പിന്നെ മധുരം പാടില്ല. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി കേട്ടോ. പട്ടാളത്തിൽ ചോറും കറിയും വെച്ച് തെണ്ടി തിരിഞ്ഞ് നടന്നവനൊക്കെ അവന്റെ ധാരണ ഇപ്പൊ അവൻ പൈലറ്റാന്ന. ഏരപ്പാളി. പിന്നെ അപ്പുറത്ത് വന്നിട്ടുണ്ട്. ആര്? മാധുമോനോ? അത് ശരി. കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മ ബഹളം വെച്ചോണ്ടിരിക്കയായിരുന്നു. ഒരു ചായ മാധുമോനോട് എടുത്തോളൂ. മാളു വെച്ചിട്ട് ഹരിയാന രക്ഷയില്ല. നാളെ കർണാടക നോക്കാം. ഒന്നോ നിക്കൂ. കേശവൻകുട്ടി എന്നിട്ടോ? ഇല്ല, ഇന്നലെ രാത്രി വന്നപ്പോ ഒരുപാട് വൈകി. വൈകുമല്ലോ, നൂറ് കൂട്ടം ബന്ധപ്പാടിന് ഇടയ്ക്കല്ലേ ഇപ്പൊ ഈ ഉത്സവം. പിന്നെ മുഖ്യമന്ത്രി എണീറ്റോ? എപ്പോഴേ നല്ല കാര്യായി. 4 മണിക്ക് കോഴി പോവാൻ മറന്നാലും സാത്രിയമ്മ എണ്ണീറ്റിട്ടുണ്ടാവും. എന്നാ ഒന്ന് മുഖം കാണിച്ചു കളയാ. പിന്നെതേ കാപ്പി ഒന്നാം തരം. അയ്യോ, അത് ചായ അല്ല. അല്ല, രണ്ടായാലും സ്വാദ് സ്വാദ് തന്നെയാണേ. പിന്നെയും കിടന്നോ, നല്ല ആളാ. മഞ്ഞ തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ നിന്നു ലളിതേ നീ എൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ. എന്നിട്ട് നീഹാരണ്യ നിചോള നിവേഷ്ടിത നീഹാരാദ്ര മഹാദ്രികളിൽ കാല്യല സജ്ജല കന്യക കനക കതിരുകൾ കൊണ്ടൊരു കണിവയ്ക്ക് കതിരുതിരുകിലും അദൃശ്യ ശരീരികൾ കാമത കാനന ദേവതകൾ കലയുടെ കമ്പികൾ മീട്ടും മട്ടിൽ കളകളമിളകി കാടു. ആരായാലും ഇവിടെ ഇല്ലെന്നേ പറയുള്ളൂ. ഹലോ, അതെ, ആരാണ്? വരീതോ? കുഞ്ഞു വരീതോ? വരീതെന്നോ കുഞ്ഞു വരീതെന്നോ? ഹലോ, ആ കേശവനാണ്. ഉവ്വ്, ആ കരുതി വെച്ചേക്കണം, ചിലപ്പോ വേണ്ടി വന്നേക്കും. ഓ, വൈകുന്നേരം കാണാം ക്ലബില്. ആ ശരി ശരി. ഒന്നുമില്ല. മാധവം വന്നിട്ട് അവിടെ? ഞാനൊരു കാപ്പി കൂടി കഴിഞ്ഞതാ ഉത്സവ കമ്മിറ്റി ആഫീസിൽ നിന്ന്. ആഫീസിൽ കയറി ഇറങ്ങാൻ നീ എന്തിനാടാ മാധു? കേശവൻ കുട്ടിയുടെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് നിന്നെ ഒന്നും ഞാൻ ആശ്രയിച്ചിട്ടില്ല. ഉണ്ടോ? കെട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞു കിടന്ന് തെക്കുവടെ കൂടുക. എനിക്ക് ഇവിടെ ഇരുന്ന് ഒച്ച വെക്കാന്നല്ലാതെ കൂടെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ? മാളു, എന്തോ? മാധുവിന് ചായക്ക് മധുരം വേണ്ട. ചായ കുടിച്ചതാ? കുടിച്ചതാ. എന്നാലും മെനക്കെട്ട സ്ഥിതിക്ക് ഒന്നുകൂടെ ആവാ. എന്റെ ഒപ്പോളെ ഇതിനകത്ത് മലമറിക്കുന്ന കാര്യമൊന്നുമില്ല. ഉത്സവത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. മടിയിൽ കാശുമായിട്ട് കേശവൻകുട്ടി മുമ്പിൽ നിന്നാ മതി. മറ്റുള്ളവരൊക്കെ ഒരാൾപ്പേര് അത്രേ ഉള്ളൂ. അവൻ ഒന്നും അറിഞ്ഞൂടാ. മേജർ സെറ്റ് കഥകളി എന്നും പറഞ്ഞ് നോട്ടീസ് അടിക്കും. വരുന്നത് കാരിപ്പിള്ളാരെങ്ങാനും ആണെങ്കിൽ ആദ്യം വാങ്ങിക്കുന്ന നീയാ. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാ കൊള്ളായിരുന്നു കുടിക്കാൻ. നൂറായുസാണ്. ഈ വഴിക്ക് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് കുഞ്ഞേട്ടൻ ഇപ്പൊ തന്നെ പറഞ്ഞ് നാവ് എടുത്തേ ഉള്ളൂ. കുഞ്ഞേട്ടൻ എനിക്ക് ഇരുന്നോളാൻ. ആരാ കോൾ അടിച്ചത്? നോക്കൗട്ടാണ്. ആദ്യം ഒരു പൂശി ഇവനങ്ങട് പൂശി, ഉറുപ്പിയ 500 അങ്ങട് പോയി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞേട്ടൻ ഒരു പൂശി അങ്ങട് പൂശി, ഉറുപ്പിയ 500 അങ്ങടും പോയി. 500 അങ്ങട് പോയി, 500 അങ്ങട് പോയി, അങ്ങട് പോയി, അങ്ങട് പോയി. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ
ചുരുക്കി പറഞ്ഞാൽ സമാസമം. അതെന്നെ, ഞാൻ തോക്കണത് കുഞ്ഞേട്ടനും ഇവൻ തോക്കണത് എനിക്കും. അയ്യോ, ഒരു ചെറുത് ഒഴിക്കട്ടെ. വേണ്ട, ലേശം അങ്ങൊന്ന് കുടിക്കില്ലെന്ന് അറിയില്ലടാ കന്നാലി. വലിയ ആളാവല്ലേട്ടാ, കുടിക്കില്ല എന്ന് അറിഞ്ഞിട്ട് എന്നെ ഒഴിക്കട്ടെ എന്ന് ചോദിച്ചത്. അല്ലെങ്കി അപ്പൊ തന്നെ ഞാൻ ക്ലാസ് എടുത്ത് മാറ്റില്ലേ കുഞ്ഞേട്ടാ. ചേട്ടന്റെ അനിയൻ തന്നെ. ഒഴിവാക്കാൻ വയ്യാത്തൊരു അത്യാവശ്യം വന്നാലേ അങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുള്ളൂ എന്ന് നന്നായിട്ടറിയാം. ഉള്ളത് വേണ്ട സമയത്ത് എത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ. ആട്ടെ, ഇപ്പൊ എത്രയുണ്ടെങ്കിൽ ഒരു നീക്കുപോക്കാവും. എത്രയുണ്ടാവും? എത്രയുണ്ടാവും? നിന്റെ എന്തുണ്ട്ര? അഞ്ചു കാണും. കുഞ്ഞേട്ടന്റെ കയ്യിലോ? എന്റെ കയ്യിലും അത്ര തന്നെ ഉണ്ടാവും. എണീറ്റോ
പുലർച്ചയ്ക്കല്ലേ വന്നു കിടന്നത്? ഒന്ന് വിളിക്കൂ. അയ്യോ, ഞാൻ വിളിക്കില്ല, ഉറക്കഭ്രാന്തനാണ്. അതൊന്നും സാരമില്ല, ആ ഉറക്കഭ്രാന്തി ഞാൻ സഹിച്ചോളാം. എന്തത്ര അത്യാവശ്യം? കേശം കൂടി ചെല്ലണ്ട, ആ മേളക്കാരും കളിക്കാരും ഒന്നും അവിടുന്ന് പോകില്ല, അവരുടെ ആഫീസിൽ കാത്തിരിക്കുക. മോളിച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തോളൂ. കേശംകുട്ടി, 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 ഒന്ന് എണീറ്റേ, ഒന്ന് എണീക്കുവാ. അതെ, കണക്കൊന്നും നമ്മൾ ഉദ്ദേശം ആരും നിന്നില്ല. താൻ ഏൽപ്പിച്ചത് ഇന്നലെയേ തീർന്നു. പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മറിച്ച ആനക്കാരെയും വെടിക്കെട്ടുകാരെയും ഒക്കെ അയച്ചത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോ ദേ നിൽക്കണു മേളക്കാരും കളിക്കാരും. ഞാൻ വിചാരിച്ചിട്ട് ഒരു രൂപം കിട്ടുന്നില്ല. താൻ ഇങ്ങനെ തൂങ്ങിയിരിക്കാതെ ആ പെട്ടി തുറന്ന ഒരു 10 രൂപയുടെ കാശും കൊടുത്തേ. 10 എന്ന് പറഞ്ഞാൽ 1000? 1000? എടോ, മറ്റേ 10? അതുകൊണ്ട് തീരുവോ? അതുകൊണ്ട് തീർക്കാം. അല്ല, ഞായറാഴ്ചയാണ്, ബാങ്കും ഇല്ല. ഇവിടെ ഒന്ന് തപ്പിയാല് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആ, വഴി ഉണ്ടാക്കാം. മമ്മ ബാ. അവന്റെ മോന്ന ഒരു കാര്യം നടക്കില്ല കുഞ്ഞേട്ട. അല്ല, ഇതെന്തപ്പ ഇവിടെ? ഞാനും അതാ ചോദിക്കാൻ പോയേ. എന്തപ്പ ഇവിടെ? ഞാൻ വീട്ടിൽ പോയിരുന്നു. നമ്മുടെ വീട്ടിലാ? അപ്പനെ കണ്ട? കുഞ്ഞേലിയെ കണ്ട? കണ്ടു. കണ്ടു. ഞാൻ അത്യാവശ്യമായിട്ട് അന്വേഷിച്ചത്, ഇന്നലെ ഉത്സവമായിരുന്നല്ലോ. പൊടിച്ചു വാരിയെന്നാ കേട്ടത്. ഇല്ലടാ, പാവർട്ടി പള്ളിയിലെ വെടിക്കെട്ട് ഇതിന്റെ പാതിയെ വരുള്ളൂ എന്ന് കുഞ്ഞേലിയെ പറഞ്ഞത്. ഉവ്വോ, ഞാൻ പറഞ്ഞു വന്നത് വിചാരിച്ചെടുത്ത് നിന്നില്ല, കുറച്ച് ആൾക്കാരെ കൂടെ പിരിച്ചുവിടാനുണ്ട്. ഒരു 10 രൂപ വേണം. അയ്യോ, കടമുള്ള ദിവസം ഇടപാട് പാടില്ലെന്ന് അപ്പം പറഞ്ഞേക്കണേ. ആവശ്യം വരില്ല എന്ന് കരുതി പൈസ മുഴുവൻ ബാങ്കിലിട്ടേ. ഇനിയിപ്പ എന്താടാ ഒരു വഴി? അത് തന്നെ ഞാനിപ്പോ ആലോചിക്കണേ. എന്താ ഒരു വഴി? അദ്ദേഹം വേറെ എവിടെങ്കിലും പോയി തപ്പട്ടെ. അല്ലടാ, അതല്ലേ നല്ലത്. ഇന്ന് ബാങ്കും ഇല്ല. അതേലോ, കുഞ്ഞേട്ടന് സംഗതിയുടെ ഗൗരവം മനസ്സിലാവണ്ട. പരിപാടി കഴിഞ്ഞിട്ട് പൈസ കിട്ടാണ്ട് ആൾക്കാരെ അമ്പലപ്പറമ്പിൽ കുത്തിയിരിക്കാണ്. അയ്യേ, എന്തേ? അത് കഷ്ടല്ലടാ. പിന്നെ അത് കഷ്ടല്ലടോ. പാവല്ലേ കുഞ്ഞേട്ട. ഒരു കാര്യം ചെയ്താലോ, ആ കമ്മത്തിയുടെ കയ്യിൽ നിന്ന് മറിച്ചാലോ. എന്റെ ഈശോ, ഉർപ്പിക്ക് 12 ശവിയുടെ പലിശ. ഒരു മാസത്തേക്കായാലും ഒരു മണിക്കൂറേക്കായാലും പറ്റുമോ? എത്രയായാലും വിരോധമില്ല, കാര്യം നടക്കണം. ഒന്ന് ചുറ്റിയിട്ട് ക്ലബിലേക്ക് വന്നു. ഒരു 11 മണിക്ക് ആവില്ലാന്ന്. 1 മണിക്ക് മതി. ആ വെടക്കിനൊന്ന് ഓടിച്ചിട്ട് പിടിക്കണ്ടേ. നീ വന്നേ, അപ്പന് ശുതി കൊടുത്തിട്ടില്ല. അയ്യോ, അപ്പന് ശുതി കൊടുത്തിട്ടില്ല. അന്നൊക്കെ മേളമെന്ന് പറഞ്ഞാൽ പരപരാ വെളുക്കുന്നവരാ, എന്ന് വെച്ചാൽ വലിയ മാമൻ മതി എന്ന് പറയുന്നത്. പിന്നെ ഇന്നത് വേണം, ഇന്നത് വേണ്ട. മേപ്പാട്ട് വരക്കാരുടെ ഒരു മേളക്കാരും ഇന്നു വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതല്ല, എന്താ കാലം മാമാ? 12 മണിക്കുള്ള ബസ് പോയാ പിന്നെ 3:30 മണിക്കേ ഉള്ളൂ. വൈകിട്ട് വേറെ കളി കേട്ടിട്ടുള്ള. അതാ ഞാൻ പറഞ്ഞ കാശ് മുമ്പേ വാങ്ങിച്ചിട്ട് മതിയെന്ന്. അപ്പോഴാണ് പഴയ തറവാട്ടുകാരാണ്, ആനയാണ്, കുതിരയാണെന്ന്. എന്നിട്ട് എന്ത്? അതെ, ഇവിടെ ഉണ്ട്. 1 മണിക്ക് വിളിച്ചിട്ട് കാണാത്തോണ്ട് പരിതമിച്ചു അല്ലേ. ചോറ് തിന്നിട്ട് പോയാ മതിന്ന് കുഞ്ഞേരി പറഞ്ഞേ. പറട്ടെ. അതെ, ഇതിലൊരൊപ്പ് പലപ്പോഴും പലതവണയായിട്ടാവുമ്പോ ഓർമ്മയിൽ നിൽക്കില്ലാലോ. പഴയതൊക്കെ അങ്ങോട്ട് കീറി കളഞ്ഞിട്ട് അതും ഇതും ഇതിലും മുമ്പത്തേതും ഇതുവരെയുള്ള പലിശയും കമ്മത്തിന്റെ അധിക പലിശയും ഒക്കെ കൂടി ചേർത്തിട്ട് പുതിയൊരു കണക്ക്. ഇനിയിപ്പോ ഇവിടെ നിന്ന് എഴുതി പിടിപ്പിച്ചാ മതിയല്ലോ. അല്ലടാ പറയത്. ആരും അങ്ങനെ തിരക്കിട്ട് പോകുന്നില്ല.
ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഭഗവതി വിലാസത്തിൽ എല്ലാവർക്കും ഊണ് പറഞ്ഞിട്ടുണ്ട്. മാതുമ്മാം പാസിപ്പിള്ളം കൂട്ടി ലക്ഷ്മി ടെക്സസ് വരെ പോയി. ആളെണ്ണി എല്ലാവർക്കും ഓരോ മുണ്ട് കോടിമുണ്ട് കശവിന്റെ. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഊണും കഴിഞ്ഞ് മുണ്ടും വാങ്ങി കണക്കം നിർത്തിട്ട് പോയാ മതി. അതെ, ഞങ്ങളുടെ ബസ് അങ്ങ് പോവും. ബസ് പോയാ കാറിൽ വിടും. മേപ്പാട്ട് പുരക്കാരുടെ തറവാട്ടുത്സവത്തിന് വന്നാൽ ചില ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. പുതിയ പിള്ളേരാണേ, എച്ചിത്തരം മാത്രമേ കണ്ട് ശീലിച്ചിട്ടുള്ളൂ. പറഞ്ഞിട്ട് കാര്യം എന്താ? കാലത്ത് പച്ചവെള്ളം കൂടി കുടിക്കാൻ ഇറങ്ങിപ്പോയ ആളാ. ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി, പിന്നെന്താ എത്ര വലിയ മലമറിക്കല്. എല്ലാരെയും സന്തോഷമായിട്ട് പിരിച്ചു വിട്ടു. ഇനി ബലാകുളിച്ചാതി എണ്ണ തേച്ച് ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് വിസ്തരിച്ചൊരൂടും കഴിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ആദ്യം ഊണ് കഴിക്കാം, എന്നിട്ട് മതി കുളിയും തേവാരും ഒക്കെ. ഇവളെന്താ കാണിക്കുന്നേ? ഉറക്കം വിളിച്ചതിന്റെ ക്ഷീണം കാണൂലേ? എന്നുവെച്ചാ കിടക്ക്. പക്ഷേ വന്നു എടാ, ചുറ്റി വിളക്കെന്ന് പറഞ്ഞാ ചുറ്റും വിളക്കെന്ന. വെളുപ്പാങ്കാലം ആയപ്പോ വടക്കു വശത്തെ പകുതി വിളക്കും കത്തിയില്ല, എണ്ണയില്ലാഞ്ഞിട്ടാ, തിരിയില്ലാഞ്ഞിട്ടാ, കാശ് മുടക്കാഞ്ഞിട്ടാ. എന്റെ അമ്മേ, ആ പിള്ളേരൊക്കെ കുറച്ചു ദിവസമായിട്ട് ഉറക്കളക്കിയല്ലേ. എല്ലാരും അവിടെ ഇവിടെ മാറിക്കണം, ഉറങ്ങിപ്പോയി കാണും. അഞ്ചാറ് പാട്ട എണ്ണ മിച്ചം. എന്തായാലും എല്ലാവർക്കും സന്തോഷായി. ആ അത് ശരിയാ. ഉത്സവം കഴിഞ്ഞ കൊല്ലത്തേക്കാ കേമായിരുന്നു എന്ന് എല്ലാരും പറഞ്ഞു മോനെ. അത് മതി, ഉത്സവം നന്നാവണമെന്ന് അമ്മ വാശി പിടിച്ചത് എന്തിനാണെന്നറിയോ? അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവില്ല. ചുമ്മാ എന്ന് ആരാ പറഞ്ഞേ? നിന്റെ അച്ഛൻ. 68-ാമത്തെ വയസ്സിൽ പക്കപ്പുറനാളിന് മൂപ്പരുണ്ടാവില്ല എന്ന് സ്വന്തം ജാതകത്തിൽ എഴുതി വെച്ച ആളാ. അലിച്ചില്ലേ? അപ്പൊ അമ്മയ്ക്ക് എത്ര ആയുസുണ്ടെന്നാ അച്ഛൻ പറഞ്ഞത്? അടുത്ത മിഥുനം വരെ 63 തികയ്ക്കൂല്ല എന്നാ അച്ഛൻ പറഞ്ഞ പറഞ്ഞതാ. അച്ഛട്ട അമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ മോന്റെയും മോളുടെയും മരുമോളുടെയും കൂടെ ഒരു 19 കൊല്ലം കൂടെ ജീവിച്ചാ കൊള്ളാവുന്ന എന്റെ അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ അമ്മേ? എനിക്കൊരു ഒറ്റ ആഗ്രഹേ ഉള്ളൂ, എന്റെ മോനൊരു കുഞ്ഞുണ്ടായി കണ്ടിട്ട്. അതൊക്കെ കണ്ടിട്ടേ അമ്മ പോകൂ. വിളിപ്പുറത്തമ്മ നമ്മുടെ കൂടെ ഇല്ലേ? ഉണ്ട്. അതും കൂടെ കണ്ടിട്ടേ ഞാൻ പോകൂ. തീർച്ചയാ. ഇരിക്കൂ. എന്താ ഈ വഴി? ഞാനാണിപ്പോ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ എന്നറിയാലോ. ഇത് സിന്ധുബി നായർ, മാഗസിൻ എഡിറ്ററാണ്. ഹലോ. ഹലോ. കോളേജ് മാഗസിൻ ഇത്തവണ വളരെ ഡിഫറെന്റ് ആയിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുറെ പരസ്യം ക്യാൻവാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കോസ്റ്റ് ഒരു പ്രശ്നമാവില്ല. ഇവിടെ പ്രിന്റ് ചെയ്യിക്കാമെന്ന് വിചാരിക്കുന്നത്. ഹരീഷ്ണ ഞങ്ങളോട് ആത്മാർത്ഥമായിട്ടൊന്ന് സഹകരിക്കണം. യൂണിവേഴ്സിറ്റി തലത്തിൽ ബെസ്റ്റ് മാഗസിന് പ്രത്യേകം കോമ്പറ്റീഷൻ ഉണ്ട്. 1 സമ്മാനം വേറെ എവിടെയും പോകാൻ പാടില്ല. മാറ്റർ നേരത്തെ കിട്ടിയാ മതി. ലേഔട്ടും ഡിസൈനും ഒക്കെ നമുക്കൊരു പുതിയ പാറ്റേൺ പ്ലാൻ ചെയ്യാം. ആർട്ടിസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്നാലും ഹരീഷ്ണൻ കൂടി അതിന്റെയൊക്കെ ഒരു ചുമതല ഏൽക്കണം. ഹരി ഒറിജിനൽ മാത്രം പോരെ സൺബ്രാൻഡ്. ഗോനൂടെ ബാക്കി സൺബ്രാൻഡ് വേണോ അതോ നോട്ടീസ് പേപ്പറിൽ തന്നെ അടിച്ച്? അടുക്കളപ്പണി ആയിരുന്നു അകത്ത്. അല്ല, പ്രിന്റിംഗ് ആയിരുന്നു. ഗോനൂടെ 3 ചായ. പൊന്നമ്മേ, ആ പുഷ്കരനോട്ട് ചായ വാങ്ങിപ്പിക്ക്. 4 3 ഇവിടെയും 1 എനിക്ക്. പറഞ്ഞു. ചായ ഒന്നും വേണ്ട. ആ എന്നാ പിന്നെ വേണ്ട, എനിക്ക് മാത്രം മതി 1. മാഗസിന്റെ വർക്ക് തുടങ്ങാൻ 2 താമസമുണ്ട്. പക്ഷെ അതിനു മുൻപ് യൂണിയന്റെ ഇക്കൊല്ലത്തെ മൊത്തം ആക്ടിവിറ്റീസും കാണിച്ചുകൊണ്ട് ഒരു ബ്രോഷർ വേണം. ഇതാണ് മാറ്റ്. ഓഫീസ് ബെറേഴ്സിന്റെ ഫോട്ടോസും ഉണ്ട്. വേണ്ട സൈസ് ഫിക്സ് ചെയ്താ മതി. വരട്ടെ. അതെ, ഈ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാർ വരുമ്പം അവരുടെ മുമ്പിൽ വെച്ച് ഷൈൻ ചെയ്യരുത്. പറഞ്ഞേക്കാം. അവളെ ചോദിച്ച കേട്ടില്ലേ? എന്റെ നാവങ്ങ് ചൊറിഞ്ഞേറി വന്നത്. പിന്നെ ഈ സ്ഥാപനത്തിൽ വരുന്നവരോട് മോശമായിട്ട് പെരുമാറുന്നു കരുതിയാ ഞാൻ ഇറങ്ങിയത്. അല്ലേലും ഒക്കെ ഇത്തിരി പാല് കൂടുതലാ. ഏയ്, അതൊരു നല്ല കുട്ടിയാടാ. ഓ എന്തോ
നീന്ന് പോയില്ലേ? ഇന്ന് ശനിയാഴ്ച അല്ലേ, എവിടെ പോവാനാ? ഓ, അത് ഞാൻ മറന്നു. എന്താ, എന്തു പറഞ്ഞു? ജോത്സ്യം ശരിക്കും എന്താ പറഞ്ഞത്? നീ അത് പറ, കേശവൻകുട്ടി. പറഞ്ഞത് പറഞ്ഞത് പഴയ കാര്യങ്ങൾ തന്നെ. മണ്ണാറശാലി ഉരുളി കമത്തല്, ഗുരുവായൂര് അവതാരം കഥ വഴിപാട്, തളിയിൽ തൊട്ടിയും കയറും. ഇതിനൊക്കെ പുറമെ ഇപ്പൊ കിടക്കുന്ന ഒരു യാഗം ഉണ്ടല്ലോ, വേണമെങ്കിൽ രണ്ടാളും അതിൽ കൂടെ പങ്കുചേർന്നോളാൻ. സൗകര്യപ്പെട്ടാൽ ഒരെണ്ണം ഇവിടെ തന്നെ നടത്തണമെന്നും പറഞ്ഞു. ഒരു യാഗം നടത്തിക്കണമെന്ന് എനിക്കും തോന്നായികയില്ല. യാഗം എന്റെ അമ്മ ഇതിനു വേണ്ടത് യോഗമാണ്. എന്റെ വെളിപ്പുറത്തമ്മേ, അവന്റെ മനസ്സിലെ വിഷമം നീ കാണാത്ത എന്താ? ഒരു കുഞ്ഞില്ലാത്തതിന്റെ അകൽച്ച ഒരിക്കലും നമുക്കിടയിൽ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ അമ്മയും കാണുന്നവരും മുഴുവനും ഈ കാര്യം കുത്തിക്കുത്തി ഓർമ്മിപ്പിക്കുമ്പോഴുള്ള ഒരു വിമിഷ്ടം, അത്രയേ ഉള്ളൂ. ഈശ്വരൻ അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് തനിക്ക് ദുഃഖം തോന്നിയിട്ടുണ്ടോ? എനിക്കും അതെ. ജോത്സ്യത്തിന്റെയും വഴിപാടുകളുടെയും പിറകെയുള്ള അലച്ചിടെ ഞാൻ നിർത്തി. എന്റെ ഇപ്പോഴത്തെ വിശ്വാസം മനസ്സാണ് ശക്തി, ഒന്നായി തീരുന്ന മനസ്സ്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അയ്യോ സന്ധ്യ, ഞാൻ വിളക്ക് കൊളുത്തിയിട്ടില്ല. Thank you.
ഉത്സവത്തിന്റെ അന്ന് ഒരു മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ തന്നെ. ഒന്ന് സ്വസ്ഥമായിട്ട് വരാന്ന് വിചാരിച്ചു, അപ്പോഴാണ് പോവാൻ സമയമായില്ലെന്ന് ഓർമ്മ വന്നത്. ഇതെന്താടോ ഇതൊക്കെ? അത് ഗൾഫുകാർ അവധിക്ക് വരുമ്പോ ചില നാട്ടുമര്യാദകളൊക്കെ ഉണ്ടല്ലോ. രണ്ട് പെർഫ്യൂം, രണ്ട് സാരി ഉഷയ്ക്കും ചേട്ടത്തി അമ്മയ്ക്കും. ഏതാർക്ക് വേണമെന്നുള്ളത് അവരൊന്ന് തീരുമാനിച്ചോട്ടെ. ഇതൊരു ബ്ലാങ്കറ്റാണ്, അമ്മയ്ക്ക് നേരിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ചേട്ടത്തി അമ്മ പറഞ്ഞത് ഇന്ന് ചൊവ്വാഴ്ചയാണ്, കുഴമ്പ് തേച്ച് പുള്ളിയുടെ ദിവസമാണെന്ന്. അപ്പൊ ഉച്ചയാവുമല്ലോ. കർണോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത്തരം കെട്ടിക്കാഴ്ചകളുമായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളരുതെന്ന്. ഇല്ല, കേശവണ് ഞാൻ ഒരു വസ്തു കൊണ്ടുവന്നിട്ടില്ല, അതിന് മാത്രമുള്ള വിവരമൊക്കെ എനിക്കില്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നു തീർക്കാവുന്ന ബന്ധമല്ലല്ലോ എനിക്ക് അണ്ണനോട്. ഇപ്പൊ ഓർമ്മിക്കുമ്പോ തമാശയാണെങ്കിലും അന്ന് ഞാൻ ചിലപ്പോ ചത്ത് കളഞ്ഞേനെ. ഉത്സവത്തിന് കണ്ടു സരളെ, കുട്ടിക്കിപ്പോ 4 വയസ്സായി, ഇക്കുറി ഭർത്താവിന് ലീവ് കിട്ടിയില്ല അത്രേ. അവളുടെ അമ്മയുടെ മുഖത്ത് ചെറിയൊരു നിരാശ ഉണ്ടോ എന്നൊരു സംശയം. അതുണ്ടാവൂലോ, എന്തുകൊണ്ടും ഒരു സ്കൂൾ മാസ്റ്ററേക്കാ മേലെയാണല്ലോ ഗൾഫുകാരന്റെ സ്ഥാനം. അല്ല കേശവണ്ണ, ഒരു കണക്കിനത് നന്നായി. അന്ന് അവളുടെ വീട്ടുകാരാ കല്യാണത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ ഞാനും അവളും പട്ടിണി കിടന്ന് ചത്തുപോയനെ. കേശവണ്ണൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ട് അനുജന്മാരെ പഠിപ്പിച്ച് ഓരോ വഴിക്കാക്കി, പെങ്ങളെ അന്തസ്സായിട്ട് കെട്ടിച്ചു, വീട് വെച്ചു. അന്ന് അണ്ണൻ പറഞ്ഞത് തന്നെയാ സത്യം, ഇത്രയും വലിയ നേട്ടങ്ങളുടെ മുമ്പിൽ അവനവന്റെ കൊച്ചു കൊച്ചു താല്പര്യങ്ങൾ എത്ര ചെറുതാണ്. ആ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വേണമെങ്കിൽ ബാലുവിന് സ്വന്തം കാര്യങ്ങളെ പറ്റി ആലോചിച്ച് തുടങ്ങാം. അങ്ങനെ ഇതുതന്നെയാണോ പറയുന്നത്? വേണ്ടെന്ന് വെച്ചിട്ടല്ലണ്ണ, ഈ ഉത്സവം കൊടിയിറങ്ങി കഴിയുമ്പോ നടത്തിപ്പുകാരുടെ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. ഒരു 2-3 കൊല്ലം സർവതന്ത്ര സ്വതന്ത്രനായിട്ട് എനിക്ക് കൈയും വീശൊന്ന് നടക്കണം അണ്ണാ. ഇന്ന് താൻ വന്ന് പ്രമാണിച്ച് ഇവിടെ നേരത്തെ അവസാനിപ്പിച്ച് കാണും. ചെല്ലു ചെല്ലു. ആ വീടിന്റെ പടി കടക്കുമ്പോ തന്നെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്, സാഹിത്യ ഭാഷയെ പറഞ്ഞാൽ സ്നേഹത്തിന്റെ ശീതള ഛായയിൽ എത്തിയതുപോലുള്ളൊരവസ്ഥ. കേശവണ്ണായാലും അമ്മയായാലും അവരുടെ ഒരു നോട്ടത്തിൽ തന്നെ അതുണ്ട്, ഇഷ്ടവും വാത്സല്യവും. ഞാൻ ആരാ? ആരുമല്ല, ഒരു പൊളിഞ്ഞ പീറപ്രേമ കഥയിലെ നായകൻ. പരഗതിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന എന്നെ അങ്ങേരെ അക്കരക്കെത്തിച്ചത് എന്റെ മഹത്വം കൊണ്ടല്ലടാ, അങ്ങേരുടെ മനസ്സിന്റെ നന്മ കൊണ്ടാ. അവയെല്ലാം പറഞ്ഞ പോലെ അടുത്ത വരവിന് കാണാം. ഞാനും കൂടെ പോന്നാലോ എയർപോർട്ട്. 3 വരെ ശരിയാവില്ല. കമ്പനിയിലെ ബോണസിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ കൈവിട്ടു പോകും. നയം കൊണ്ട് പിടിച്ചു നിർത്താവുന്നുണ്ടല്ലോ ഒരതിര്. ബാങ്കിലാണെങ്കിൽ ഓവർഡ്രാഫ്റ്റ് ഇപ്പോഴേ എക്സൈഡ് കിടക്കുകയാണ്, അവിടെ ഒരു രക്ഷയില്ല. ഈ ഉത്സവം കൂടെ കഴിഞ്ഞപ്പോ കടത്തിന്റെ മുകളിൽ കടം. ആ പള്ളിപ്പുറത്തെ വസ്തുവിന്റെ പേരിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറ്റാച്ച്മെന്റ് ഉള്ളത് ഒന്ന് ഒഴിവാക്കി കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. ഗോഡ് ബ്ലസ്. 99.99% കേസ് നമുക്ക് അനുകൂലമായിരിക്കും. ഒരു 2-3 weeks ഏറിയാൽ ഒരു മാസം അതിനകം വിധി ഉണ്ടാകുമെന്ന അന്വേഷണത്തിൽ അറിഞ്ഞത്. ഇതുപോലെ കണ്ണായ സ്ഥലത്ത് 33 ഏക്കർ തെങ്ങും തോപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 55-60 55-60 ലക്ഷം രൂപ ആക്ഷേപം ഇല്ലാതെ കിട്ടും. അതുകൊണ്ട് തീരാവുന്ന പ്രശ്നമല്ലേ തനിക്കുള്ളൂ. മുത്തച്ഛൻ അമ്മയുടെ പേർക്ക് വാങ്ങിയ സ്ഥലമാണ്. വിൽക്കാൻ മൂപ്പത്തി അറിയണമെന്നില്ല, അതിനു വേണ്ട കയ്യൊപ്പുകളും കടലാസുകളും ഒക്കെ അച്ഛൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വിൽക്കണമല്ലോ എന്ന സെന്റിമെന്റ്സ്. ബി പ്രാക്ടിക്കൽ കേശവൻ കുട്ടി, താനായിട്ട് ഉണ്ടാക്കിയ കടബാധ്യതയല്ലോ, അച്ഛൻ എടുത്തു വെച്ച കുരിശല്ലേ അത് ഇറക്കി വെക്കാൻ. വിൽക്കാതെ വഴിയില്ല എന്ന് വരുന്നത് ദൈവനിശ്ചയമാണെന്ന് കരുതിയാ മതി. അയ്യോ, ദേ ഒരു കുഞ്ഞുപ്പ് ഇവിടെ. അങ്ങനെ ഒരു തുകയായി അല്ലേ കുഞ്ഞേട്ടാ? അതേന്ന്, ഞങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, പക്ഷെ ഒരു ഉറപ്പ്. മറിക്കാനും തിരിക്കാനും നിന്ന് തരുന്ന ചവികൾക്ക് ഒരു ഉറപ്പ് വേണ്ടേ? ഒരു പ്രമാണം, എന്തെങ്കിലും ഒരു ഈട്, വല്ല വസ്തുവോ വീടോ
തെങ്ങും തോപ്പോ അത്രേ വേണ്ടു. അതൊന്നും വേണ്ടി വരില്ല. ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുഴുവൻ ഇടപാടും ഞാൻ തീർക്കും. അതുപോലെ മതി മതി മതി. നായര് നമ്മളെ മുക്കോടാ. മുക്കിയ നായരെ നമ്മള് പൊക്കു. കാശ് വാങ്ങാനുള്ള പരവശത്തിനിടയില് അറിയാണ്ട് മൂന്നാല് പ്രോനോട്ട് ഞാൻ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ഏട്ടാ മിടുക്ക, ചേട്ടന്റെ അനുജൻ തന്നെ. ഇടനടക്കാനുള്ള പരിപാടി ഒന്നും ഇല്ല. ആരാരെ ഏൽപ്പിച്ച് അവരോട് നേരിട്ട് ഒന്ന് ചോദിക്കാൻ പറ. രാവിലെ ഓരോന്ന് കേറി ഒരു മറക്കാൻ. തയ്യ ക്ലാസ്സിൽ നിന്ന് വരുന്ന വഴി ഒന്ന് കേറി ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചു, അതിന് ചാടിക്കടിക്കാൻ വരിക. ചോടി ഒന്നും കടിക്കാൻ വന്നില്ല, കാര്യം പറഞ്ഞ അത്രേ ഉള്ളൂ. ഏതാ ഈ കൊച്ച്? കൊച്ച കൊച്ചുങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. പിന്നെ ഒരു പ്രസ്താവം ഇങ്ങനെ പലരും വരും പോവും. പരിചയപ്പെടുത്തേണ്ടവരാണെങ്കിൽ ഞാൻ വിളിച്ച് പരിചയപ്പെടുത്തും. ഈ ഭാരിച്ച കാര്യങ്ങളൊന്നും കയറി അന്വേഷിക്കില്ലേ പൊന്നമ്മ? എസ് എൻ ഡി പി യോഗത്തിന്റെ കാഷ് റെസിപ്റ്റ് കമ്പോസ് ചെയ്ത പോയ ജോലി തീർക്കടോ. അയ്യടാ എന്തൊരാകാംക്ഷ. ചെറുക്കൻ ഡോക്ടറാ, എന്തോ കാര്യത്തിന് ഉഷ പഠിക്കുന്ന കോളേജിൽ ചെന്നപ്പോഴും അവിടെയോ എവിടെയോ വെച്ച കുട്ടിയെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മകളുടെ മറ്റും പ്രകൃതം കണ്ടപ്പോ ചെറുക്കൻ അങ്ങ് ബോധിച്ചു. നേരെ ചെന്ന് അച്ഛന്റെ അടുത്ത് പറഞ്ഞു, തങ്കപ്പൻ പിള്ള എനിക്ക് ആളെ അയച്ച് വിളിപ്പിക്കുന്നു. ചെറുക്കന്റെ തറവാടും ചുറ്റുപാടും ഒക്കെ അന്വേഷിച്ചോ? അതൊന്നും അന്വേഷിക്കാതെ ഞാനിവിടെ വന്ന് ജാതകം ചോദിക്കോ അപ്പോളെ? തറവാടിത്തത്തിന്റെ ഏറ്റവും മകുട ഉദാഹരണമല്ലേ ഞാൻ ഈ പറഞ്ഞത്? ഇപ്പോഴത്തെ പിള്ളേരുടെ രീതി അനുസരിച്ചാണെങ്കിൽ ഇഷ്ടം തോന്നിയ പെണ്ണിനോട് നേരെ എന്ന് ചോദിക്കുക, എഴുത്തു കൊടുക്കുക, സൈക്കിളെ ഔട്ടുക, വീട്ടുകാരെ എതിർത്താൽ ഒളിച്ചോടി പോവുക. ഇതൊന്നുമല്ല അവൻ ചെയ്തത്. കാർന്നവന്മാര് വഴിയായിട്ട് ആലോചിച്ച് സാമ്പ്രദായികമായ രീതിയിൽ നീങ്ങി. നിന്റെ അഭിപ്രായം എന്താടാ? മാധുമാൻ പറഞ്ഞു കേട്ടിടത്തോളം ആലോചിക്കാവുന്ന ഒരു കാര്യമായിട്ടാ എനിക്ക് തോന്നിയത് അല്ലേ. ജാതകത്തിന് നല്ല ചേർച്ചയാണെന്നല്ലേ പറഞ്ഞത്? അത് മാത്രമല്ല പ്രധാനം, ഒരു കര മുഴുവൻ ഇപ്പൊ അവരുടെ സ്വന്തം. സാമ്പത്തിക നില നോക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ ഒരടി മുകളിലാണെങ്കിലേ ഉള്ളൂ. നാളെ വന്നാ ചടങ്ങൊന്ന് കഴിയട്ടെ. ഉഷയോടൊന്ന് പറയണ്ടേ, പഠിത്തം കഴിഞ്ഞ് മതി. അവളുടെ മനസ്സിൽ പഠിത്തം കഴിഞ്ഞ് മതി, അവക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പിച്ചു വെക്കാലോ. ഞാനോ ഊർമുളയോ പറഞ്ഞ അവള് കിടന്ന് തുള്ളും. അമ്മ തന്നെ അതിന്റെ ഒരു അണക്കത്തിന്. ഞാൻ അവളോട് പറയാമല്ലോ. ഉഷേ, നീ ഇതിനകത്ത് അടച്ചു പൂട്ടിയിരുന്നിട്ട് എന്തെടുക്കുക? ഒരുപാട് പഠിക്കാനുണ്ടമ്മേ. ഓ, പെണ്ണുങ്ങൾ പഠിച്ച് കളക്ടായിട്ട് വേണ്ടേ മേപ്പാട്ട് വരയ്ക്ക് ചെലവ് കഴിയാൻ? ഒന്ന് കണി കാണാൻ കൂടെ നിന്നെ അപ്പുറത്തേക്ക് കിട്ടുന്നില്ലല്ലോ മോളെ. നാളെ മോളെ കാണാൻ ഒരു കൂട്ടര് വരും. പെണ്ണ് കാണാൻ വലിയ നിലയും നിലയൊക്കെ ഉള്ളവരാ. ഡോക്ടറാണെന്ന് ആ മാധു പറയണത്. നിന്നെ എങ്ങാണ്ടൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് പോലും. ഇങ്ങോട്ട് ആശപ്പെട്ട് വന്നതാ. മോടെ അച്ഛൻ എന്നെ ആദ്യം കാണുന്നത് കാരക്കാട്ട് ആറാട്ടിന് താലവും പിടിച്ചോണ്ട് നിൽക്കുമ്പോഴാ. ഞാനൊട്ട് അറിഞ്ഞതും ഇല്ല. പിറ്റേന്ന് രാവിലെ ജാതകവും ചോദിച്ചോണ്ട് ആളു വന്നു. കൊള്ളാവുന്ന കുടുംബക്കാര് പെൺകുട്ടികളെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്നത് സുഹൃതമാ. വിളിപ്പുറത്തമ്മയുടെ കടാക്ഷം. അമ്മേ, നീ എന്തായി മോന്തേ മെറിപ്പിച്ചോണ്ടിരിക്കുന്നേ? പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പോരെ അമ്മേ. ആരുടെ പരീക്ഷ? എടീ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതാ ശരിക്കുള്ള പരീക്ഷ. മിഥുനത്തിന് മുമ്പ് ഇത് നടന്നു കാണണമെന്ന് അമ്മയ്ക്ക് നിർബന്ധാ മോളെ. കാലത്തെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് ഒരുങ്ങി നിൽക്കണം. ഈ മുടിയിൽ ഇത്തിരി എണ്ണ പുരട്ടി വൃത്തിയായിട്ടൊന്ന് ചീ വെച്ചൂടേ. നിനക്ക് എവിടെ നിന്റെ ചീപ്പ്? ഓ, എവിടെങ്കിലും ഇരുന്നാ പിന്നെ മുട്ടുന്നൂരിയേ ഇല്ല. പറ പറന്ന് പറത്തി ചെടയും പിടിച്ച്. ഓ, ഈ വയസ്സ് കാലത്തിന് ഞാൻ തന്നെ ചെയ്തു തരണോ ഇതൊക്കെ? കൊച്ചു കുട്ടിയെ മറ്റുവാണോ നീ? അങ്ങോട്ട് തിരിയും. ഇപ്പൊ വേണ്ടമ്മ, ഞാൻ ആരാ പറഞ്ഞു? അങ്ങോട്ട് തിരിയും, അങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് വരൂ.
എന്റെ വെളിപ്പുറത്തമ്മേ, ഞാൻ എന്താ ഈ കാണുന്നത്? കേശവൻകുട്ടി, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ആ വരിക വരിക. ഞാൻ കണ്ടു എന്ന് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആള് മാറിയിട്ടൊന്നുമില്ല, ചെറുപ്പക്കാരനായിട്ട് ഒരാളേ ഉള്ളൂ. കാണാൻ നല്ല സുന്ദരനാണ്. കോളേജിൽ NSS ഒരു ഫ്രീ ഹെൽത്ത് ക്യാമ്പ് നടത്തിയത് ഓർക്കുന്നുണ്ടോ? വോളണ്ടിയർ ചെയ്തു വന്ന ഡോക്ടർമാരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഓർഗനൈസേഴ്സിന്റെ കൂട്ടത്തിൽ സ്മാർട്ടായിട്ട് ഓടിയിടന്ന ഉഷയെ അന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഭംഗി വാക്ക് പറയല്ലേ, അങ്ങനൊരു ശീലം എനിക്കില്ല. അറ്റ് ദി വെരി ഫസ്റ്റ് സൈറ്റ് എന്തോ ഒരു താല്പര്യം തോന്നി, ഒരാഗ്രഹം. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ എനിക്ക് തോന്നിയ ആഗ്രഹം തിരിച്ചിങ്ങോട്ട് തോന്നുന്നെങ്കിലല്ലേ. ടേക്ക് യുവർ ഓൺ ടൈം, എന്നിട്ട് മതി തീരുമാനം. ഓക്കെ, സീ യു. ഹലോ. ഹലോ, ഉഷയല്ലേ? അതെ, ആരാ? എന്റെ പേര് നാരായണൻകുട്ടി. ഡോക്ടർ നാരായണൻകുട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണം. ഹലോ, ഹലോ, ഹലോ. മനസ്സിലായി? ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പോ ഓർമ്മ വന്നു, ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. ഇല്ല. എങ്ങനെയുണ്ട് യൂണിയൻ ആക്ടിവിറ്റീസ് ഒക്കെ? ഇനോഗ്രേഷന്റെ ബ്രോഷർ കണ്ടു, സ്പ്ലെൻഡിഡ്. ഉഷയുടെ ബ്രെയിൻ ആണെന്ന് മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല. നോ നോ, ഡോണ്ട് ബി സോ മോഡസ്റ്റ്. ഒന്ന് അഭിനന്ദിക്കാൻ കൂടിയാ വിളിച്ചത്. വെക്കട്ടെ. ഇല്ല, വരാറാവുന്നേ ഉള്ളൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ് കയറു, ഞാൻ വിടാം. ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി മടി അഭിനയിക്കണ്ടേ? കയറിക്കോ, കയറു. അന്ന് ഉഷയെ കണ്ട് മടങ്ങി വന്ന ശേഷം രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞാൻ വളരെ നെർവസ് ആയിരുന്നു. എന്തേ? എന്റെ നിർഭാഗ്യത്തിന് ഉഷയുടെ മറുപടി സോറി എന്നാണെങ്കിലും. മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ ഇനിയും കണ്ടുമുട്ടുക, വീണ്ടും ഒരു ആലോചന, പെണ്ണ് കാണൽ. നോ, ഐ വുഡ് റാദർ നോട്ട്. ആയുഷ്കാലം മുഴുവൻ ബ്രഹ്മചര്യയെ കഴിയായിരുന്നു. വേണ്ടി വന്നേനെ, എന്റെ ഭാഗ്യം. ഉഷ കനിഞ്ഞത് കൊണ്ട് ആ ഗതികേട് വന്നില്ല.
அச்சடி பாஷையில் உள்ள சம்சாரம் மட்டும் கண்டப்போ ஞான ஆதம் கருதியே ஆளொரு போரனாணா பின்னல்லே மனசிலானது ஒரு சுத்த பிரகிருதான் உள்ளில் எந்த தோந்தாலும் அது நேர சுவ துறந்து பரையும் ஒரு வளச்சேட்டும் இல்ல நீங்கள் தம்மில் எந்தக்கையா சம்சாரிச்சது என்ன வெறும் ஒரு வீட்டம்மையாய்ட் மாத்திரம் சடஞ்சு கூட சம்மதிக்கல பின்னே சொந்தமாய்ட்டு ஒரு ஆசுபத்திரி அதி முழுவன் பரணவும் ஞாபகம் வேணும்னு சிகிச்சை மாத்திரே நோக்கம் ரே ரெண்டாள் ஒருமிச்சு வீட்டில் நிறங்கும் ஒருமிச்சு மடங்கும் ஒரு ஆலோசனை வந்தால் அது இங்கே நீட்டிக்கொண்டு போகிறதில் ஒரு பங்கீகேடுண்டு கேசகுட்டி அல்ல மாதுமா நமக்கொரல்பம் சாவகாசம் கிட்டாது எங்கேயா எந்த காரியத்தின் ஒன்னாமது மேப்பாட்டு படிக்கிற ஒரு பந்தத்துண்டாகுது தான் ஏற்றவும் வலிய பகுமதி ஆயிட்டா தங்கம்பிள்ள கருதி இருக்கணும் இன்னது வேணும் இன்னது கிட்டியாலே ஒக்கூ என்ன அவஸ்தான் அவருக்கு இல்லல்லோ പിന്നെ നമ്മുടെ കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്നത് അതെന്തായാലും ചെയ്തേ നോക്കൂ തന്നെയുമല്ല പഴമനസ്സിൽ തോന്നുന്നത് അങ്ങനെ അങ്ങോട്ട് എതിർക്കണ്ട കേശംകുട്ടി ഈ മിഥുനം മിഥുൻ എന്ന് പറയുന്ന ഓപ്പോളുടെ അവധിയുണ്ടല്ലോ എനിക്ക് പേടിയ ഒരു കാര്യം ചെയ്യാം മാതമാവ നമുക്ക് രണ്ടാൾക്കും കൂടെ തങ്ങമ്പിള്ള അടുത്തുനിന്ന് പോകാം കാര്യങ്ങള് നേരിട്ട് പറഞ്ഞുറപ്പിക്കാം നമ്മൾ രണ്ടാൾ മാത്രം പോരാ ഊർമിളയും കൂടെ വരണം അമ്മയുടെ സ്ഥാനം അവക്ക് ഞങ്ങള് താമസിച്ചില്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇതെന്റെ മിസ്സസ് ഭാരതി നമസ്കാരം നമസ്കാരം അത് ശരി കാര്യത്തോടെ എടുത്തപ്പോ നമ്മള് പറഞ്ഞല്ലേ ഇത് കേട്ടോ മാധവങ്ങൾ പറഞ്ഞത് അതിന് മാധവുള്ള ചേട്ടനെ ഞങ്ങള് ഞങ്ങളെ സ്വന്തം ആളായിട്ടല്ലേ കണക്കാക്കിയിരിക്കുന്നത് അതാ അവസരവാദം അവസരവാദം ആ നീ കേട്ടോ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ പ്രോഗ്രാമിന്റെ വിവരം അറിഞ്ഞത് ലീവ് എടുക്കാൻ പറ്റിയില്ല സാരല്ല അച്ഛനും മോനും ആണെന്ന് കണ്ടാ തോന്നില്ല ഫ്രണ്ട്സിനെ പോലെ രണ്ടാളും അത് ഇവളെ കുറിച്ചോ അതെ കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കും അവന്റെ ചിത്രമാണോ എന്ന് അത് കേട്ട് മോൻ അമ്മയെ വിളിക്കെന്തോന്നാ ചേച്ചി പുതുതായി ഒരു സാധനവും വാങ്ങേണ്ടി വന്നില്ല തിയാറി പോന്നപ്പോൾ എല്ലാ വീട്ടു സാധനങ്ങളും ഞാനും കൊണ്ടുവന്നു കംപ്ലീറ്റ് കിച്ചൺ സെറ്റ് വരെ 10-25 കൊല്ലം പുറത്തായിരുന്നു കൊണ്ടേ ഒരുപാട് സൗകര്യങ്ങൾ ശീലിച്ചു പോയി മാറ്റാൻ പറ്റുമോ വേണമെങ്കിൽ ഒരു 10-15 കൊല്ലം കൂടി അബുദാബി തുടരാമായിരുന്നു പക്ഷെ മിസ്സസിന് ഒരേ നിർബന്ധം ഇങ്ങി പോരണമെന്ന് എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടാ ഇഷ്ടം ഫോറിൽ പോയിട്ടുണ്ടോ എത്ര പ്രാവശ്യം പോവാൻ ഒരുങ്ങി ഇതാ രണ്ടുപേരും കൂടെ പക്ഷെ അമ്മ സമ്മതിക്കണ്ടേ ഒരു ദിവസം കേശവ കുട്ടിയെ പിരിഞ്ഞിരിക്കാൻ അമ്മ സമ്മതിക്കൂല നാട്ടിൽ വന്നു എന്ന് പറഞ്ഞിട്ട് എന്താ 24 മണിക്കൂർ ഇവിടെ തിരക്ക് തന്നെ എന്നിപ്പോ നിങ്ങൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാ അല്ലെങ്കിൽ രാവിലെ ഇറങ്ങിയ പിന്നെ പാതിരാത്രിക്ക് ആളെ കിട്ടു ബിസിനസ്സുകാരികൾ മാത്രമാണെങ്കിൽ പോട്ടെ അതിനിടയിൽ 100 കൂട്ടം പൊതുകാര്യങ്ങളാ ഒന്നും പറയണ്ട ആ ഒരു കാര്യത്തിൽ ഇവിടെയും ഒട്ടും മോശമല്ല രണ്ടുപേരും സമന്മാരാ കാണിക്കുന്നത് അതിഥികൾക്ക് കൊടുക്കണം ആദ്യം അവിടെ വെച്ചിട്ട് പോ ഞങ്ങൾ ആയിക്കോളാം പണ്ട് കടയിൽ കൂടെ നിന്നിട്ടുള്ളതാ ഗതികേട് കാരണം പിടിച്ച് ഇവിടെ നിർത്തിയതാ എവിടെ കണ്ടില്ലേ ടേബിൾ മാനേജേഴ്സ് പോലും അറിയില്ല വിത്താണോ വിത്തൗട്ടാണോ ചോദിക്ക് മധുരം ആവാം ഇവിടെ എനിക്ക് ധാരാളം ആവാം വരൂ 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 കല്യാണം കഴിഞ്ഞാൽ ഈ മുറി അവർക്കുള്ളതാ ഞങ്ങൾ അപ്പുറത്തെ ഗസ്റ്റ് റൂമിലേക്ക് മാറും ജംഗ്ഷനടുത്തൊരു പുതിയ വീട് വെക്കുന്നുണ്ട് ഇരിക്കൂ ഊണിന് മുമ്പ് ഒരു അപ്പറ്റൈസർ ആകാം ഏതാ ബ്രാൻഡ് ഞാൻ കഴിക്കില്ല കഴിക്കാറേ ഇല്ല ഇല്ല ഓ ഞാനും കഴിക്കാറില്ലായിരുന്നു പക്ഷേ ഈ ബിസിനസിന്റെ ടെൻഷൻ അല്പം വൈൻ എടുക്കട്ടെ ഒന്നും വേണ്ട നിങ്ങൾ കഴിച്ചോളൂ ഒറ്റയ്ക്ക് കഴിക്കുന്നത് മാനേഴ്സ് അല്ലെന്നറിയാം പക്ഷേ ലഞ്ചിന് മുമ്പ് ശീലമായി പോയി
മേപ്പാട്ട് പുരയ്ക്കൽ കാര്യമായിട്ട് ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ തറവാടിത്തത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ ഒരു അത്യാഗ്രഹമായിരിക്കും. പക്ഷെ സാമ്പത്തിക നില വെച്ച് നോക്കുമ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളിപ്പോ ആരുടെയും പുറകിലല്ല. ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായി, ജാതകവും ചേർന്നു, നമ്മളങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാലും കാര്യങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായില്ലെങ്കിൽ നാളെ ഒരു കാശാഭിഷേകം ഉണ്ടാകരുത്. അങ്ങപ്പമ്പിള്ള എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, 500,000 രൂപ ദാവങ്കരിയിലെ മെഡിക്കൽ കോളേജിലെ മേശപ്പുറത്ത് എറിഞ്ഞു കൊടുത്തിട്ടാണ് അന്ന് അവൻ അഡ്മിഷൻ കിട്ടിയത്. മാസാമാസമുള്ള ചെലവ് വേറെയും. ഇപ്പോഴത്തെ കാലത്ത് ഒരുത്തനെ ഡോക്ടറാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. ഇപ്പോ മിഷൻ ഹോസ്പിറ്റലാണ് അവൻ വർക്ക് ചെയ്യുന്നതെങ്കിലും ആരുടെയും കീഴിൽ പണിയെടുക്കുന്ന അവന് ഇഷ്ടമുള്ള കാര്യമല്ല. ടൗണിന്റെ സെൻട്രല് കുറച്ച് സ്ഥലം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റൽ തുടങ്ങണമെന്നാ അവന്റെ ആഗ്രഹം. ബാങ്ക് ലോൺ ഞാൻ വിളിച്ചു പറഞ്ഞ് ശരിപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. റെഡി ക്യാഷ് ആയിട്ട് ഒരു 15,00,000 രൂപ എങ്കിലും കയ്യിൽ വേണം. ആ ഒരു കാര്യത്തിൽ അച്ഛനെ ആശ്രയിക്കില്ലെന്ന് അവരെ കടപ്പെടുത്താം. ഇപ്പോഴത്തെ പിള്ളേർക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നാണല്ലോ. അപ്പോ എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീധനം എന്ന പേരിലൊന്നുമല്ല, എപ്പോഴായാലും സഹോദരിക്ക് നിങ്ങൾ കൊടുക്കേണ്ടതാ. അത് കുറച്ച് നേരത്തെ ആയ ഈ ഒരു നല്ല കാര്യത്തിന് ഉതകും. കേശവൻ നായരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാരിച്ച തുകയല്ല, എന്നാലും ഒന്ന് പറഞ്ഞുറപ്പിക്കണമല്ലോ. പിന്നെ ഓർണമെന്റ്സിന്റെ കാര്യം, അതിപ്പോ മേപ്പാട്ട് പുരയ്ക്കൽക്കാരുടെ അവസ്ഥയിൽ കുറഞ്ഞ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. കെട്ടിക്കേറി വരുന്ന വീട്ടിൽ പെണ്ണിനൊരു സുരക്ഷിതത്വം തോന്നണമെങ്കിൽ ഈ ഒരു പിൻബലം വേണം. അതുകൊണ്ടാണല്ലോ കാരണവന്മാർ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത് തന്നെ. കൂടുതൽ തരാൻ ഒരുപാട് പേരുണ്ട്, പക്ഷെ നമ്മൾ കാശ് മാത്രം നോക്കിയാ പോരല്ലോ. ഏത് അമ്മ നോക്കിയിരിക്കുക, അമ്മ മാത്ര. തലവേദനയാ, വണ്ടിയിൽ വെച്ചേ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഇത്തിരി മരുന്ന് വരട്ടി കൊടുക്കട്ടെ. കൊള്ളാം. ഹോണ്ട ക്ലാസിക് ഒരെണ്ണം കാരണവർക്ക്, മാരുതി മകന് എസ് എല്ലാന്നേ ഉള്ളൂ. ഒപ്പത്തിനൊപ്പം നിന്നില്ലെങ്കിൽ കുഞ്ഞിനാ അതിന്റെ ക്ഷീണം. ചേട്ടനോട് പറഞ്ഞ് ഒരു ടാറ്റാ എസ്റ്റേറ്റ് അത് മതി. മരുന്നൊന്നും പുരട്ടിയാ മാറുന്ന തലവേദനയല്ല. താനോട്ടിരിക്കെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇരിക്കെ. ആ വീടിന്റെ അന്തരീക്ഷവും മട്ടും കണ്ടിട്ട് തനിക്ക് എന്താ തോന്നിയത്? അത് ഞാനിപ്പോഴെന്താ പറയേണ്ടത്? അഭിപ്രായം അറിയാനാ ചോദിക്കുന്നത്. അവളുടെ ഭാവിയുടെ കാര്യ, നമുക്ക് ചേരുന്ന ഒരു ചുറ്റുപാടാണോ അത്? ഇത്രയുമായ സ്ഥിതിക്ക് അങ്ങനെ പറയാനും മാത്രമൊന്നും ആയിട്ടില്ലല്ലോ. എനിക്കൊട്ടും പന്തിയായിട്ട് തോന്നിയില്ല. താൻ തന്നെ പറയേ, ആ അന്തരീക്ഷത്തില് ആ അച്ഛന്റെ അമ്മയുടെ നടുക്ക് നമ്മുടെ മോൾ എങ്ങനെ കഴിയാ? അത് ശരിയാണ്, പക്ഷെ കല്യാണം കഴിഞ്ഞ് അവര് വേറെ ആവില്ലേ താമസം? എന്നാലും ഒരു ബന്ധുത എന്നൊക്കെ പറയാൻ എനിക്ക് അങ്ങോട്ട് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മ എന്തിനാ പടികേറി ഇങ്ങോട്ട് വന്നേ? മോനെന്തോ തലവേദനയും മറ്റാണെന്ന് പറഞ്ഞു. എന്ത് പറ്റി? ഒന്നുമില്ല, കാറിലിരുന്ന് യാത്ര ചെയ്തിന്റെ മാറിക്കോളും. കുറച്ച് തുളസിയില പറിക്ക്, അരച്ച് നെറ്റിയിലിട്ടാ മതി. ഈ മരുന്ന് പുരട്ടി കൊടുത്തു അമ്മേ. പോയ കാര്യം എന്തായി? പോയ കാര്യം കുഴപ്പമൊന്നുമില്ല.
നിങ്ങൾക്ക് ബോധിച്ചോ? ബോധിക്കായി ഒന്നുമില്ല. എന്നാ പിന്നെ നാളെ തന്നെ മാധുവിനെ ശിവരാമപ്പണിക്കരുടെ അടുക്കൽ അയച്ച് നാളെ ഉറപ്പിക്കണം. മേടം ഇടവം മിഥുനം ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഇനി അടുത്തൊന്നും ഈ തറവാട്ടിൽ ഒരു കല്യാണം നടക്കാനില്ല, അത് ഓർമ്മ വേണം. നിന്റെ കല്യാണത്തിന് മുന്നിട്ടിറങ്ങാൻ അച്ഛനുണ്ടായിരുന്നു. ഉത്സവം നടത്തുന്ന പോലെ അല്ല കല്യാണം. എല്ലാ കാര്യവും ആ മാധുവിനെ ഏൽപ്പിച്ചിട്ട് കയ്യും കെട്ടി നിന്നാ പറ്റില്ല. ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. ആ മോളെ, നീ ഇന്ന് തന്നെ വിവരത്തിന് അച്ഛനെ എഴുതണം. പനിയുണ്ടോ മോനെ? നീ കിടന്നോ കേശവൻകുട്ടി, ഒരുപാട് കാര്യത്തിന് ഓടാനുള്ളതാ. അമ്മേ വിളിപ്പുറത്തമ്മേ, എല്ലാം ഭംഗിയായിട്ട് നടത്തി തരണേ. ദേവി മഹാ ആ നീ എന്താടി ഇവിടെ ഒളിഞ്ഞെന്ന് കേക്ക്? മേടിക്കൂ എന്റെ കയ്യിന്ന്. ആ അല്ല പിന്നെ കൊതിതുള്ളി നിക്ക അമ്മയുടെ മനസ്സ്. ആ ഞാൻ ആദ്യം അവളോടൊന്ന് സംസാരിക്കട്ടെ. അവിടുത്തെ അന്തരീക്ഷം, അവരുടെ പെരുമാറ്റം എന്തോ ഏട്ടൻ ഒട്ടും ബോധിച്ചില്ല. ആ അച്ഛനും അമ്മയും അവരുടെ നടുക്ക് നിന്നല്ലേ അയാളും വളർന്നത്. അങ്ങനെ ഒരിടത്തേക്കല്ല നീ ചെന്ന് ചേരേണ്ടതെന്ന് മനസ്സ് പറയുന്നു. ഊർമിളയ്ക്കും അത് തന്നെ തോന്നി. അമ്മയുടെ അടുത്ത് പെട്ടെന്ന് വിട്ടിത്തുറന്ന് പറയാൻ വയ്യാത്ത കൊണ്ടാ ഏട്ടൻ നിന്നെ വിളിച്ച് ആദ്യം പറയുന്നേ. പണവും പകിട്ടും കൊണ്ട് മാത്രം എല്ലാം ആയോ? അതിനപ്പുറത്തില്ലേ ചില കാര്യങ്ങളൊക്കെ? നിന്റെ കാര്യത്തിൽ ഏട്ടന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് മോളെ. ഒരാലോചന വന്നു, അയാളൊന്ന് വന്ന് കണ്ടിട്ട് പോയി, വേറൊന്നുമില്ലല്ലോ. അത് മറക്കാവുന്നതല്ലേ ഉള്ളൂ. എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ഉഷയ്ക്ക് വിഷമമുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവും, പക്ഷേ സ്വസ്ഥമായിട്ട് ആലോചിക്കുമ്പോ കാര്യം മനസ്സിലാവും. അതിനുള്ള ബുദ്ധിയും വിവരമൊക്കെ അവക്കുണ്ട്. ഉഷേ, ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കൊന്നിരുന്നോട്ടെ. ഞാൻ പോകുന്നു. ഉഷേ, ആരോടാ മോളെ നീ മുഖം മുറിപ്പിച്ച് നടക്കുന്നത്? ആലോചിക്കാൻ വേണ്ടിയല്ലേ ചേട്ടൻ പറഞ്ഞത്? സമയായി. ഇവക്കെന്താ കാര്യം പറഞ്ഞാ മനസ്സിലാവാത്തത്? അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ. നീ ആരെയാ അവിടെ വഴക്ക് പറഞ്ഞ? ആ ഭാസിപ്പിള്ളിലെ കുട്ടി തോറ്റു അമ്മേ. ഒരു കാര്യത്തിലൊരു ശ്രദ്ധയില്ലെന്ന് വെച്ചാൽ അവനെ ഇളതരം കൊടുത്ത് ഇളതരം കൊടുത്തേ നിന്റെ അച്ഛൻ വഷളാക്കി വെച്ചിരിക്കുക. നീ ഒരു മുറുക്കാൻ ഇങ്ങെടുക്ക്. പതിനെട്ട് വർഷം കാത്തിരുന്നിട്ടാ ഒരു മോള് പറഞ്ഞത്. അവളെ കുറിച്ച് നിന്റെ അച്ഛൻ എന്തോ ഒരു സ്വപ്നം കണ്ടതാ. യോഗം ഉണ്ടായില്ല, നീ ഉള്ളത് കൊണ്ട് അവൾ ആ കുറവ് അറിയൂല. അറിയരുത്.
പ്രതാപവും പാരമ്പര്യവും പറയാൻ ഞങ്ങൾ അങ്ങനെ വലിയ തറവാട്ടുകാരൊന്നുമല്ല. ഒന്നുമില്ലായിരുന്നു തുടക്കത്തിൽ. പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ പട്ടിണി കിടന്ന നാളുകളുണ്ടായിരുന്നുവെന്ന്. അവിടുന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കിയത് അധ്വാനിച്ചിട്ടാണ്. ഹീസ് എ സെൽഫ് മെയ്ഡ് മാൻ. ഇത്രയൊന്നും പോരാ, അവസാന ശ്വാസം വരെ വെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കണമെന്നുള്ള അച്ഛൻ്റെ ആ എന്റർപ്രൈസിംഗ് നേച്ചർ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കതിനോട് ആരാധനയാണ്. ഉഷയുടെ അഭിപ്രായം എന്താണ്? ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഐ മീൻ നമ്മൾ തമ്മിൽ മറിച്ചൊരു തോന്നലുണ്ടാവാൻ പ്രതാപവും തറവാടിത്തും ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തുറന്നു പറഞ്ഞിട്ട് തന്നെയല്ലേ ഈ ആലോചന തുടങ്ങിയത് തന്നെ. എനിക്ക് തോന്നുന്നത് ഇതിനൊരു പരിഹാരം ഉഷ വിചാരിച്ചാലേ ഉണ്ടാവുന്ന. നമ്മൾ തമ്മിലുള്ള ഈ കമ്മിറ്റ്മെന്റ് ഉഷ ചേട്ടൻ്റെ അടുത്ത് സ്ട്രെസ് ചെയ്ത് പറയണം, പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. ഇന്നോളം ഒരു തൊഴിൽ പ്രശ്നവും ഉണ്ടായിട്ടില്ലാത്ത ഒരു കമ്പനിയാണ് നിങ്ങളുടേത്. നിലവിലുള്ള എഗ്രിമെന്റിന്റെ അവധി കഴിഞ്ഞിട്ട് വർഷമൊന്ന് തികയുന്നു. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ശമ്പളത്തിന്റെയും അലവൻസിന്റെയും കാര്യങ്ങൾ പുതുക്കി നിശ്ചയിച്ചേ മതിയാവും. ഇവരുടെ ഒരാവശ്യത്തിന് മുമ്പിലും ഞാൻ വയ്യ എന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴും എന്തും എന്നോട് നേരിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യവും ഇവർക്കുണ്ട്. ആ നിലയ്ക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി താങ്കളെ പോലെ തിരക്കുള്ള ഒരാളെ കെട്ടിയെഴുന്നള്ളിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ സാർ? അതായിരിക്കാം, പക്ഷെ ഇത് എന്റെ ഫാക്ടറിയും ഒരിക്കലും വെറും പണിക്കാരെ പോലെ ഞാൻ കണ്ടിട്ടില്ലാത്ത അവിടുത്തെ തൊഴിലാളികളും തമ്മിലുള്ള കാര്യമാണ്. അതില് ഒരിടനിലക്കാരന്റെയോ പ്രസറൈസേഷന്റെയോ ആവശ്യമില്ല. ഞാൻ ഇടപെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മിസ്റ്റർ കേശവൻ നായരല്ല, ഇവരുടെ യൂണിയനാണ്. ചോദിക്കേ, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാ സാർ വന്നത്. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് കുറച്ച് സാവകാശം തരണം. സാവകാശം എന്ന് പറഞ്ഞാൽ അതിനൊരു കാലപരിധിയില്ലേ? ഞങ്ങൾ തമ്മിലാണ് സംസാരിക്കുന്നത്. എങ്കിൽ പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഞാൻ ഇറങ്ങുന്നു. നിങ്ങൾക്ക് നിൽക്കാം, വരുന്നെങ്കിൽ വരാം. ഇനി സാറിനോടൊരു വാക്ക് പറഞ്ഞിട്ടാകാമായിരുന്നല്ലോ എന്ന് നാളെ പറയരുത്. പറ, സ്വന്തം എംപ്ലോയീസിന് എടുത്ത് ചാടിക്കടിക്കുന്ന പോലെയാണോ കേശവൻ കുട്ടി ഇത്? അയാൾക്ക് പാർട്ടിയിലുള്ള പൊസിഷൻ എന്താണെന്ന് ഇയാൾക്കറിയാമോ? അവരിങ്ങോട്ട് വന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അവരോട് നയത്തിൽ പറഞ്ഞ് കാര്യങ്ങൾക്കൊരു സാവകാശം വാങ്ങിച്ചെടുക്കുന്നതിന് പകരം ഫ്ലെയറപ്പ് ചെയ്യാണോ വേണ്ടത്? മനഃപൂർവ്വമല്ല സ്വാമി, അന്നേരത്തെ നൂറ് കൂട്ട് ടെൻഷന്റെ ഇടയ്ക്ക് ഐ എം സോറി, ഞാൻ എന്റെ ടെമ്പർ നഷ്ടപ്പെട്ടു പോയി. യു നോ വാട്ട് ഹാസ് ഹാപ്പൻഡ് ദേർ? അയാൾ അതൊരു പേഴ്സണൽ ഓഫൻസ് ആയിട്ട് എടുത്തു. അതിന്റെ ആ ഇപ്പോഴത്തെ ഈ പണിമുടക്ക് നോട്ടീസ്. സമരം എന്നൊക്കെ പറയുമ്പോ ഓരോന്നോരോന്നായി പുറത്തു വരില്ലേ? സത്യാവസ്ഥ ആർക്കും അറിയില്ല സ്വാമി, ഓർമ്മളയ്ക്ക് പോലും. എടോ, ഈ പണിമുടക്കും സമരവും എന്നൊക്കെ പറയുന്നത് ഇപ്പൊ സർവ്വസാധാരണമാണ്. നടാറെ ആയതുകൊണ്ടാണ് തനിക്ക് ഈ പരവേശം. ഇതിന്റെ പേര് താൻ തകർന്നു എന്നൊന്നും ആരും പറയാൻ പോലില്ല. ഇയാൾ ഇത് നെറ്റിയിലെഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കാതിരുന്നാൽ മാത്രം മതി. കേശവൻകുട്ടി, തൽക്കാലം ഒരു കൺസിലിയേഷൻ ഇറങ്ങാനുള്ള സാമ്പത്തിക ബലം നമുക്കില്ല. വസ്തു വിലയ്ക്ക് വാങ്ങിക്കാൻ പലരും തയ്യാറാണ്. ആ കേസിന്റെ കാര്യം ഒരു തീരുമാനമാവട്ടെ. ആഫ്റ്റർ ഓൾ കുറച്ച് ദിവസം കൂടി മാത്രം, അതുവരെ ചില പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. സാരമാക്കണ്ട, നമുക്ക് പിടിച്ചു കേട്ടാം. ബി ബോൾഡ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്! മാനേജ്മെന്റ് നീതി പാലിക്കുക! മാനേജ്മെന്റ് നീതി പാലിക്കുക! തൊഴിലാളിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക! എന്തത്ര വൈകി? ആ വൈകി. ആ വറീതും കുഞ്ഞുറീതും വിളിച്ചിരുന്നു നാലഞ്ച് തവണ, ഇപ്പൊ കൂടെ വിളിച്ചിരുന്നു. എന്തോ അത്യാവശ്യമാണെന്ന്. അതിരാവിലെ ഒന്ന് അവിടെ വരെ ചെല്ലണമെന്ന്. ഏഴരയ്ക്കാൻ കണ്ടില്ലെങ്കിൽ രണ്ടാളും കൂടി ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ പറഞ്ഞു. രാവിലെ ആവട്ടെ. ആരാ അവര്? അവരോ? അവര് ബിസിനസ് സംബന്ധമായിട്ട് എത്രയോ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നു. എല്ലാരെയും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ? താറിയില്ല. ഇങ്ങോട്ട് തന്നെ വരാൻ പറഞ്ഞതേ, ക്ലബിലാവുമ്പോ പറയേണ്ട വിധത്തില് പറയാനുള്ള സൗകര്യം കിട്ടില്ലല്ലോ എന്ന് ദാ ഇവനാ പറഞ്ഞേ. ലക്ഷങ്ങളുടെ പുറത്ത് ലക്ഷങ്ങളാ, മുതലും പലിശയും കൂടി ഉറപ്പിയ എത്രയെന്ന് വല്ല വിവരം ഉണ്ടോ? കൃത്യമായ കണക്കുകൾ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. പുസ്തകത്തില് കണക്ക് സൂക്ഷിച്ചോണ്ട് ഉറപ്പിയാവില്ല.
അച്ഛന്റെ അച്ഛൻ അമ്മയുടെ പേരിലും കണ്ടോ കൊറത്തെങ്ങും തോപ്പ് വാങ്ങിട്ടിരുന്നു. പള്ളിപ്പുറത്തൊരു 33 ഏക്കർ. അതങ്ങട് തട്ടിയിട്ട് നമ്മുടെ ഇടപാട് തീർക്ക്. ബാക്കിയിട്ട് തനിക്ക് തട്ടിക്കളിക്കുകയും ചെയ്യാലോ. അതിന്റെ പേരിൽ ഇൻകം ടാക്സിന്റെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ അത് സാരമാക്കാനില്ല. ഞാനതിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. കോടതിയിലെ കാര്യാണ്. വിധി വന്നാലേ അങ്ങടോ ഇങ്ങടോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെ ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. എന്നെ വിശ്വസിച്ചൂടെ? വിശ്വസിക്കേ, കേട്ടോടാ, ഉറുപ്പിയയുടെ കാര്യത്തില് സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കരുതെന്ന അപ്പാപ്പൻ പറഞ്ഞേക്കണേ. ഒക്കെ പോട്ടെ, നമ്മുടെ ഫാക്ടറി ഉണ്ടല്ലോ, അതിന്റെ ഒരു ചുറ്റുപാടെങ്ങനെ? അയ്യേ, അതിന് ബാങ്ക് ലോൺ ഉള്ളതാ. പോരാത്തതിന് ഇപ്പൊ സമരവും പണിമുടക്കും. അവിടെ കുഴിച്ചിട്ട് ഒരു കാര്യമില്ല കുഞ്ഞേട്ടാ. പിന്നെ എവിടെയാടാ ഒന്ന് കുഴിക്കുന്നേ? അപ്പൊ പിന്നെ തറവാടിയിരിക്കുന്ന പറമ്പും പുരയിടവും മാത്രം മതിയല്ലോ ഒരു കൊട്ടയ്ക്കുള്ള മുതല്. അതും ഒരു ചാർത്തും എഴുതി തരണം. വേറെ വഴിയില്ലെങ്കി പിന്നെ അതല്ലേ നിവൃത്തിയുള്ളൂ. നിന്റെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ പോയി അപ്പുറത്തെ മുറിയിൽ ഫോൺ എടുത്തേ. അങ്ങനെ പണ്ടൊരു ആന ഉണ്ടായിരുന്നില്ലേ? ഹലോ, അതേലോ. എന്തേ കഥ അറിയാ? പന്നി കേൾക്കുവല്ലേ. അതെയോ, ഇന്ന് കണ്ടിട്ടേ ഇല്ല. വരികയാണ് ഞാൻ പറയാട്ടോ. വെക്കട്ടെ. അയാളുടെ വീട്ടിൽ നിന്ന് അള്ള കുളിമുറി വീണെന്നോ ഡോക്ടറെ വരുത്തിന്നോ. അടവാണ്ട. ഇനി അടവല്ല, നേരെ ആണെങ്കിൽ തന്നെ നമ്മുടെ കാര്യത്തിനൊരു നിവൃത്തിയാകാതെ അയാളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമല്ല. കുഞ്ഞേട്ടൻ വന്നേ. ഈ കേശവകുട്ടി ഇങ്ങോട്ട് വന്നു. ഏത് കേശവകുട്ടി? ഈ കരയിൽ എത്ര കേശവകുട്ടിമാരുണ്ടോ? മേപ്പാട്ട് ഒരിക്കലും കേശവകുട്ടി നായർ അധികം. കേശവൻ നായർ സാർ ഇന്ന് വന്നിട്ടില്ല, ചിലപ്പോ വന്നേക്കും. വല്ലതും പറയണോ? പറയാനൊന്നും തന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ പോട്ടെ. ഓ, അയാൾ പറയാത്ത വെറുതെ കണക്കുണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടോ നായരെ. താ കഥയിലേക്ക് കിടക്കണോ? ഇതിന് എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കിട്ട് താ അവിടുന്ന് നീങ്ങിയാ മതി. എന്താ കുഞ്ഞേട്ട പിന്നല്ലാണ്ടാ? എന്താ വിചാരിച്ചേ ഈ പാവങ്ങളെ പറ്റിക്കെന്നാ? നിൽക്കണോ? വാസപ്പിള്ള, എടാ കേശവൻകുട്ടി എവിടെ? കേശവൻകുട്ടി കേശവൻകുട്ടി ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ കാണാനും പറ്റില്ല, ഇവിടുന്ന് ഇറങ്ങി വരാനും പോണില്ല. സാവിത്രിയമ്മയ്ക്ക് അസുഖം വളരെ കൂടുതലാണ്. കേശവൻകുട്ടിയെ ഉടനെ വിളിച്ചോണ്ടോന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞേച്ചതാ. തരാനുള്ള പണത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനമാവാതെ വിടുന്ന പ്രശ്നേ ഇല്ല. തരാനുള്ള പണം മേപ്പാട്ട് വരക്കില്ല കേശവൻകുട്ടിയോ? ആർക്ക്? നിനക്കോ? അതേടോ കാർന്നോരെ, കൊള്ളാവുന്നവരെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഒച്ച എടുക്കരുത്, ഒച്ച വെച്ചാ ഞാൻ മൈക്ക് വെച്ച് വിളിച്ചു പോവും. നാറാൻ പോണതേ മേപ്പാട്ടുപുരക്കിലെ മാടമ്പിയ. കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയലോ മാപ്പിളെ. അവിടെ പെറ്റതള്ള അത്യന്തമായിട്ട് കിടക്കുക. അത്യന്തല്ല, ഇനി തള്ളയുടെ അടിയന്തര എന്ന് പറഞ്ഞാലും ലക്ഷങ്ങള് ലക്ഷങ്ങള് തന്നെയാ. തനിക്ക് പണമല്ലേ വേണ്ടു? എന്റെ പേരിലുണ്ട് ഒരു 5 ഏക്കർ തെങ്ങും പറമ്പും വീടും. ഞാൻ നിൽക്കാൻ തനിക്ക് ഈട്. താൻ കേശവൻകുട്ടിയെ വിട്. Thank you.
കേശവൻ കുട്ടി വന്നോ? കേശവൻ കുട്ടി ഊണ് കഴിച്ചോ? ഉറങ്ങിയോ? ഇനി അതൊക്കെ ചോദിക്കാൻ ആരുമില്ല. അച്ഛൻ മരിച്ചപ്പോ ഞാൻ തളർന്നില്ല, അമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അമ്മ ഒന്നും അതിന് പകരമാവില്ല. ഉഷ എവിടെ? എഴുന്നേറ്റിട്ടില്ല. അവളുടെ മനസ്സില് ഒരു നേരിയ നൊമ്പരം പോലും ഉണ്ടാവരുതെന്ന് അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. ഇനി എല്ലാ മാസവും മരിച്ച നാളും പേരും പറഞ്ഞൊരു പുഷ്പാഞ്ജലിയാണ്. ആണ്ടുവലി മുടക്കരുത്. യാത്ര പറഞ്ഞു പോയവരോട് അതൊക്കെ അല്ലേ ഇനി നമുക്ക് ചെയ്യാൻ പറ്റൂ. മാതുമാനുള്ളത് കൊണ്ട് അടിയന്തരത്തിന്റെ ഭാരമൊന്നും ഞാൻ അറിഞ്ഞില്ല. എല്ലാം ഭംഗിയായി. വേലിയുടെയും അടിയന്തരത്തിന്റെയും ഇടയ്ക്ക് ഒന്നും ചോദിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയാ പറയാതിരുന്നത്. എന്താവശ്യത്തിനാണ് ആ കഴുത്തർപ്പന്മാരുടെ വായി കൊണ്ട് തലവെച്ച് കൊടുത്തത്? എന്താ പറ്റിയേ? മേപ്പാട്ട് പരിചയക്കാര് മാപ്പിളാരുടെ മുമ്പിൽ കയ്യും കെട്ടി തലയും കുനിച്ച് നിൽക്കേണ്ട ഗതികേടായോ? പുറമെ നിന്ന് കാണുന്നവരല്ല മാതമ്മാവ കാര്യങ്ങൾ. കൊടുക്കാനുള്ളതുപോലെ തന്നെ പലയിടത്തു നിന്നും പലതും കിട്ടാനുമുണ്ട്. അത് വൈകുമ്പോ മോഹം രക്ഷിക്കാൻ വേണ്ടി ചില തിരുവനകളൊക്കെ ചെയ്യേണ്ടി വരും. അത് ഇന്നിടത്ത് നിന്ന് എന്ന് നോക്കിയിട്ട് കാര്യമില്ല. അമ്മ മരിച്ചു നിൽക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അന്ന് താൻ പോകുന്നതിന് ശേഷം ഒരു പ്രമാണത്തിൽ ഒപ്പിടിച്ചതിന് ശേഷമേ അവരെന്നെ വിട്ടുള്ളൂ. ഒരുറപ്പിന് വേണ്ടിയിട്ടാണ് അന്ന് കരുതിയത്. രണ്ടാം പൊക്കം ആളെ വെച്ച് വിളിപ്പിച്ചു. പിടിച്ച പിടിയാലെ കൊണ്ടുപോയി റൈസാക്കിച്ചു. എന്ത് തീരാധാരം? ആകെ ഉള്ള 5 ഏക്കർ തെങ്ങും പറമ്പും വീടും പോട്ടെന്ന് വെച്ചു. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുന്നായിരുന്നു ഭീഷണി. മരണം നടന്നു വീട്ടിലേ. എന്നാലും ഒരു വാക്കെന്നോട് പറയാതെ. പറഞ്ഞിട്ട് എന്തോടോ കാര്യം? എന്തെങ്കിലും ഒരു പഴുതുണ്ടായിരുന്നെങ്കിൽ താൻ അവിടെ നിന്ന് ഇപ്പൊ നിൽക്കുവോ? തന്റെ കമ്പനിയിൽ സമരക്കൊടി പൊങ്ങുവോ? തീയൻ നിന്നുകൊണ്ടുള്ള ഈ നടപ്പ് താൻ നടക്കുവോ? അവകാശികളില്ലാത്ത സ്ഥിതിക്ക് എന്റെ കാലശേഷം അത് തനിക്ക് തന്നെ വന്ന് ചേരേണ്ടത്. അത് മുൻപേറായി തന്നു എന്ന് കരുതിയാ മതി. എന്ത് അതിക്രമം കാണിച്ചിട്ടായാലും മാതുമാന്റെ വസ്തു തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ. എനിക്കിനി ബാക്കി എന്തോ കേശവകുട്ടി ഞാൻ വേണ്ട. പതിനാവലി എന്ന രൂപം കഴിഞ്ഞ് പന്തലും വിളിച്ചു. ഇനി എന്നാണാവോ തിരിച്ചെഴുന്നള്ളത്? നിന്റെ അമ്മയുടെ 16 അടിയും കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ. എടാ ഇതെന്റെ കൂടെ വീട് അറിയാമോ നിനക്ക്? ഞാൻ ഇനി പോണില്ല. കൊറേ കാലമായി നീ ചോദിക്കാൻ തുടങ്ങി. കേശവൻകുട്ടിയെ ഞാൻ വീട്ടിൽ വിളിച്ചു, ഇറങ്ങിന്ന് പറഞ്ഞു. ഫാക്ടറിയിൽ ഉണ്ടാവില്ലെന്നറിയാം. ക്ലബിലും അന്വേഷിച്ചു, കാണാഞ്ഞ് എവിടെ ഉണ്ടെങ്കിലും കയ്യോടെ പിടിച്ചുകൊണ്ടുവരാൻ ക്ലർക്കിനെ വിട്ടിരിക്കുകയാണ് ഞാൻ. എന്തായി സ്വാമി? ഐ ആം സോറി.
കേശവൻകുട്ടിയുടെ പരീക്ഷണ ഘട്ടം കഴിഞ്ഞിട്ടില്ല. ഇൻകം ടാക്സ് കേസിന്റെ വിധി നമുക്കെതിരാണ്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പോകില്ല. ന്യായം നമ്മുടെ ഭാഗത്താണ്. വി വിൽ ഫൈറ്റ് ആൻഡ് വിൻ. അപ്പീലിന്റെ പേപ്പേഴ്സ് ഒക്കെ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപാടായതുകൊണ്ട് യുനോ കാലതാമസം. ചുരുക്കത്തിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇവിടെ കൊണ്ടാവില്ല എന്നർത്ഥം. അപ്പോ ഞാൻ തോറ്റു ഇല്ലേ സ്വാമി? എല്ലാവരുടെയും മുമ്പിൽ തോറ്റു അല്ലേ? Come on, you have to face it. അതെ, I have to face it. എങ്ങനെയാണെന്നറിയില്ല, നേരിട്ടേ പറ്റൂ. I have to face it. പറഞ്ഞാ സമയത്രേ, ഇതിപ്പോ ഒരു നിത്യ പതിവാക്കിയിരിക്കുക, പാതിരാത്രിയിലുള്ള ഈ വരവ്. മനഃപൂർവ്വമാണോടോ? നൂറുവട്ടം കാര്യങ്ങളില്ലേ, എല്ലായിടത്തും ഓടിയെത്തണ്ടേ? എന്തിനും കാണും ന്യായം. ഊണെടുത്തേക്കട്ടെ. പിന്നെ രാധയ്ക്ക് ഒരാലോചന ഒന്ന് മുറിയും. ഇപ്പോ ചെക്കന് കുഞ്ഞിനെ അറിയാനാ പറഞ്ഞത്. ആരാ? പ്രസില ജോലി. ആ സി പി ചേട്ടന്റെ മകൻ ഹരീഷ്ണന്റെ പ്രസില്. ഹരീഷ്ണന്റെ കൂടെ പഠിച്ചതാണത്രേ. ആര്? ഗോനുകുട്ടിയോ? ആ, അവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. കേശവ കുഞ്ഞിനോട് ചോദിക്കാതെ വാക്ക് പറയാൻ പറ്റില്ലെന്നാ ഞാൻ പറഞ്ഞത്. ചോദിക്കാനും അനുവാദം വാങ്ങാനും എനിക്ക് വേറെ ആരാ ഉള്ളത്? ഗോവിന്ദൻകുട്ടി നല്ല ചെറുപ്പക്കാരനാണ്. രാധയ്ക്ക് ഒരു ദോഷവും വരില്ല. ധൈര്യമായിട്ട് ഉറപ്പിച്ചോളൂ. അവർക്ക് ആവശ്യങ്ങളൊന്നുമില്ല. അമ്പലത്തിൽ വെച്ചിട്ട് പേരിനൊരു ചടങ്ങ്, അത് മതിയെന്നാ. എന്നാലും ഞാനാണെങ്കിൽ ഒന്നും കരുതി വെച്ചിട്ടില്ല. അറിയാലോ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. രാധയുടെ കല്യാണത്തെ പറ്റി അമ്മ മുമ്പേ പറഞ്ഞ് ജയിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്റെ കുഞ്ഞെ, ഈ മനസ്സിന് നല്ലതേ വരും. എന്റെ ഉഷേ, ഒരു ചളിപ്പോ ഇല്ലാണ്ട് നേരിട്ട് വന്ന അമ്മയോട് ഒരൊറ്റ ചോദ്യമാണ്, ഇവളെ എനിക്ക് കെട്ടിച്ചു തരുമോന്ന്. ഷോ, ഞാനങ്ങ് വല്ലാണ്ടായി പോയി. നിന്നോട് എങ്ങനെയാ മറിക്കുക? അമ്മ സമ്മതം എന്ന് പറയണവരെ എന്റെ ഉള്ളു പെടക്കായിരുന്നു. കുറച്ച് വാചകം കൂടുതലാ, പിന്നെ ഒരു മോശകോടെ ചുണ്ടിയും ഒരു പൂവാല നോട്ടും, മുഖത്തൊരു കള്ള ലക്ഷണ. എന്റെ കിട്ടട്ടെ, ഒക്കെ ഞാൻ മാറ്റിക്കും. വരച്ച വരയെ നിർത്തും, കണ്ടു? പക്ഷേ ആള് ശുദ്ധനാ, സ്നേഹമുള്ളനാ. ഇല്ലടി, നീ ഭാഗ്യം ചെയ്തോളാണടേ. വിശേഷിച്ചൊന്നുമില്ല, ആക്ഷ സംബന്ധമായി ചില ആൾക്കാരെ കാണാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇറങ്ങിയപ്പോ ഒന്ന് കയറിയെന്ന് മാത്രം. പിന്നെ ആളുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ ഫോൺ ചെയ്തേ. മോളെവിടെ? കൊളയിൽ പോയി. അവര് തമ്മി ഇടയ്ക്കൊക്കെ ചില ഫോൺ വിളികളും തമ്മിക്കാണലും ഒക്കെ ഉണ്ടെന്നാ ഒരു ശ്രുതി. പിള്ളേരല്ലേ, നമ്മുടെ കാലമല്ലല്ലോ. അടിയന്തരമൊക്കെ കേമമായി. ഇനിയിപ്പോ ഒരു വർഷത്തെ പുലയെന്നൊക്കെ പറഞ്ഞ് താമസിപ്പിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. 41 കഴിഞ്ഞാൽ നമുക്കിതങ്ങ് നടത്താം. അത്ര പെട്ടെന്ന് എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, ഒന്നുകൂടെ ആലോചിക്കണം. അല്ല, ഇനിയിപ്പോ എന്താ ഇത്ര കണ്ട് ആലോചിക്കാൻ? അതൊക്കെ കഴിഞ്ഞതല്ലേ. ഞാൻ ഈ തിരക്ക് പിടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. അവിടുന്ന് ഇവിടുന്ന് നോക്കി ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്.
മിനിസ്റ്ററുടെ ഒരു അനന്തപുരയുടെ പ്രപ്പോസലുമായിട്ട് അയാളുടെ പി എ വന്നിരുന്നു. ഉത്തരം പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. പണം കൂടുതൽ തരാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ആ വഴിക്ക് ആലോചിക്കുന്നതല്ലേ ബുദ്ധി? അത് കേശവനാർ എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ. വീട്ടുകാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, തങ്കപ്പൻ പിള്ളയ്ക്ക് വാക്കൊന്നേ ഉള്ളൂ, അതിനിപ്പൊ കോടികൾ കൊണ്ട് മറിക്കാമെന്ന് പറഞ്ഞാലും. അപ്പൊ എന്നതൊക്കെ നടത്താം? ആലോചിക്കാനുണ്ടെന്ന് പറഞ്ഞത് വെറും ഭംഗി വാക്കല്ല, പെട്ടെന്നൊരു മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. എന്നാൽ എന്നത്തേക്ക് പറയാം? അതും ഇപ്പൊ പറയാൻ പറ്റില്ല. വേണ്ട, എനിക്കറിയാം അമ്മ മരിച്ച എന്റെ വിഷമം കാണും, പിന്നെ ഒരുപാട് പേഴ്സണൽ പ്രോബ്ലംസും കാണും. കണ്ടപ്പോഴേ എനിക്കത് തോന്നി. വേണ്ട, കുറച്ച് സ്വസ്ഥമായിട്ട് ഞാൻ പിന്നെ ബന്ധപ്പെട്ടോളാം. വണ്ടി എറ. പാരമ്പര്യത്തിന്റെയും പ്രതാപത്തിന്റെയും മറപിടിച്ച് ഓരോ തടസ്സങ്ങൾ പറഞ്ഞിരുന്നതിന്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അച്ഛൻ മരിച്ചതോടെ സ്വത്തുക്കളുടെ മുഴുവൻ ചുമതല ഏട്ടന്റെ കയ്യിലായില്ലേ? ആർക്കൊക്കെ എത്രയൊക്കെ ഉണ്ടെന്ന് ഉഷയ്ക്ക് അറിയില്ല. പോവോ? അന്വേഷിച്ചിട്ടുമില്ല. പക്ഷെ കല്യാണം കഴിയുമ്പോ പിന്നെ അത് പറ്റുമോ? അന്വേഷണം വരും, ചോദ്യങ്ങൾ ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ന്യായങ്ങൾ. പണം വാങ്ങി കണ്ടമാനം ദൂർത്തടിക്കാനല്ല എന്റെ അച്ഛൻ അത് ആവശ്യപ്പെട്ടത്. ഒരു ആശുപത്രി പണിയണം, ഉഷയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അത് നടത്തിക്കൊണ്ട് പോകണം. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉഷയ്ക്ക് ഒന്നും ഇല്ലാണ്ടാവരുത്, അതുമാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സ്നേഹമുള്ളൊരു സഹോദരനാണെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ചേട്ടൻ ഉഷയോടല്ലോ, പണത്തിനോട് സ്വത്തിനോട് വലിയ സ്നേഹം. ഏറ്റെടുത്ത് നടത്തി എവിടെ കൊണ്ടെത്തിച്ചു എന്ന് കാണുന്നുണ്ടല്ലോ, സ്വത്തും ഫാക്ടറിയും പണിമുടക്കും സമരവും. ഉഷയ്ക്കും കൂടി അവകാശപ്പെട്ട സ്വത്താണ്, എവിടെ കൊണ്ട് അവസാനിപ്പിക്കുമോ എന്തോ. നോ, അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം, ഞാനവിടെ വിട്ടുകൂടാ. ഒരബദ്ധം പറ്റി. നിനക്കൊരാലോചന വന്നപ്പോ ആദ്യം ഞാനതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കേണ്ടതായിരുന്നു. തെറ്റായി പോയെന്ന് മനസ്സിലായപ്പോ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞു. അത് അവിടെ തരേണ്ട കാര്യമാണ്. പിന്നെ എന്തുദ്ദേശത്തിലാ നീ ആ നാരണൻകുട്ടിയെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്? ധിക്കാരമല്ലേ അത്? നിനക്കാരും പേടിയില്ലണ്ടായോ? എന്താ അതിന്റെ ഭാവം? ഉഷയോടാണ് ചോദിക്കുന്നത്. ഏട്ടന്റെ ന്യായങ്ങളാണ് ഏട്ടൻ പറയുന്നത്, അത് എനിക്കൂടി ബോധ്യമാവണ്ടേ? ഞങ്ങൾക്കാർക്കും ബോധ്യമാവാത്ത എന്ത് യോഗ്യതയാണ് നീ അയാളെ കണ്ടത്? അത് തന്നെ എനിക്ക് അങ്ങോട്ടും ചോദിക്കാലോ, എന്താ ഒരു കുറവ്? യോഗ്യത അത് തന്നെയാ കുറവ്. അതൊരു തരം മറയാണ്, ഒഴിഞ്ഞു മാറലാണ്. ഒഴിഞ്ഞു മാറലോ? ആരൊഴിഞ്ഞു മാറിയെന്ന്? അവര് ചോദിക്കുന്ന പണം കൊടുക്കാൻ മനസ്സിലായിട്ടല്ലേ ഓരോ നിസാര കാര്യങ്ങളുടെ പേരും പറഞ്ഞ് ഈ ഒളിച്ചുകളി. പക്ഷേ സൗജന്യമായിട്ടൊന്നുമല്ല, ഇവിടുത്തെ സ്വത്തുക്കളില് എനിക്കുണ്ട് അവകാശം. എന്റെ ഓഹരി മാത്രം കണക്കാക്കിയാൽ അവര് ചോദിച്ചെന്റെ എത്ര ഇരട്ടി കാണും. എത്ര കാലമാ എല്ലാം കൈയടക്കി വെക്കാൻ പോണത്? നീ എന്താ പറയുന്നത്? ആരോടാ പറയുന്നത് എന്ന് ആലോചിക്കുന്നുണ്ടോ? എനിക്ക് ആലോചിക്കാൻ വേറൊന്നുമില്ല. ഒരാളുടെ മുൻപിലെ ഞാൻ ഒരുങ്ങി നിന്നിട്ടുള്ളൂ, ആ ഒരാൾ മാത്രമേ എന്റെ മനസ്സിലുണ്ടാവുകയുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ നടത്തിത്തരണം, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കിക്കൊള്ളാം. എന്റെ വഴിയോ? അച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? ഇല്ല. ആ സ്ഥാനത്ത് നിന്നാ നിന്നെ ഞാൻ നോക്കിയത് ഇത്രയും കാലം. കണ്ട വഴി അഴിച്ചുവിടാൻ ഞാൻ ഉള്ള കാലത്തോളം ഉദ്ദേശിച്ചിട്ടില്ല. ഓർമ്മ വച്ച നാളെ മുതൽ അവളെ ഒന്നുള്ളി നോക്കുക പോലും ചെയ്തിട്ടില്ല ആരും. എന്നിട്ടാണിപ്പോ ആരുടെ ശാപമാണോ എന്തോ. അമ്മയുടെ ആത്മാവ് ഇതറിഞ്ഞാൽ അവൾക്ക് ഈ ബന്ധം തന്നെ വേണമെന്നാണ് ശാഠ്യമെങ്കിൽ സമ്മതിച്ചേക്ക്. നമ്മൾ എതിർത്താലും കൂട്ടാക്കം കരുതിയിട്ടില്ലെങ്കിൽ നാണക്കേട് ആർക്കാണ്? അവളുടെ ഓഹരി കൈയടക്കി വെക്കാനുള്ള സ്വാർത്ഥത കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്? വേണ്ട, നമുക്ക് നടത്തിക്കൊടുക്കാം.
അവളുടെ ഓഹരി മാത്രമല്ല, വേണമെങ്കിൽ നമ്മുടെ വീതം കൂടെ കൊടുത്തേക്കാം. അവൾക്ക് സന്തോഷമാവട്ടെ. തനിക്ക് അറിഞ്ഞുകൂടാ, തനിക്കെന്നല്ല പലർക്കും. സ്വത്തുക്കളൊക്കെ കടത്തിന്റെ രയത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാ അച്ഛൻ മരിച്ചത്. അതറിഞ്ഞാൽ അമ്മ താങ്ങൂല്ല. അമ്മയറിയരുത്, താനറിയരുത്, ഉഷയറിയരുത്. ആർക്കും ഒരു പോറല് പോലും വേക്കാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി കരകയറ്റാൻ, എങ്ങനെയും പിടിച്ചു നിൽക്കാൻ, അതിൻ്റെ ഇടയിലാണ് കണക്കുകൾ തെറ്റിയത്. തനിക്കറിയോ, ഇനിയും പണയപ്പെടുത്താണ്ട് ബാക്കിയുള്ളത് ഈ തറവാട് മാത്രാ. എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി മാധുമാന്റെ കിടപ്പാടം പോലും നഷ്ടമായി. എന്നിട്ടും എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കും, ഏതെങ്കിലും ഒരു വഴി തുറന്നു കിട്ടും. ആ ഒരു പ്രത്യാശയിലായിരുന്നു ഞാൻ. കത്തുമ്പോഴും ഒന്നും സംഭവിക്കാത്തതുപോലെ എന്റെ മുമ്പിൽ എന്ത് എന്നെ അങ്ങനെ കരുതിയ ഈ തീ ഞാനും കൂടി പങ്കിടേണ്ടതല്ലേ? ശരിയായ ഒരു ബന്ധമായിരുന്നെങ്കിൽ ഇത് വിറ്റിട്ട് പോലും ഞാൻ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ എങ്ങനെ ഞാൻ ഇനി അവളെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ തോറ്റുപോയി. ഓർമ്മളെ തളരരുത്. ഈശ്വരൻ ഈ മനസ്സിൽ നന്മ കാണാതിരിക്കില്ല, നമ്മൾ തോൽക്കില്ല. സൂക്ഷിച്ച് കയറിവാ, ദേ പലകയൊക്കെ ഇളകിയിരിക്ക. ഉത്സവമാണെന്ന് പറഞ്ഞ് ഇനി ആറേഴ് ദിവസം അമ്പലപ്പുറമേ കിടന്ന് മെഴുകാൻ നിൽക്കണ്ട. അതൊക്കെ പണ്ടല്ലേ കുട്ടി. നോക്ക്, ഇപ്പൊ ഞാൻ നല്ല ഉത്തരവാദിത്തമുള്ള ഒന്നാം തരം ഒരു ഭർത്താവ്. ദിവസവും ദീപാരാധനയുടെ സമയത്ത് നമ്മൾ ഒരുമിച്ച് പോയി തൊഴും, ഒരു 10-15 മിനിറ്റ് അവിടെ നിൽക്കും, പിന്നെ ഇങ്ങ് പോരും. അല്ല, നല്ല പ്രോഗ്രാം ഉള്ള ദിവസം എനിക്കിവിടെ താല്പര്യമുള്ള പരിപാടിയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകും. ഈ ഉറക്കം വളപ്പ് പരിപാടി വേണ്ട. മേപ്പാട്ടുപുറക്കാണ് ഉത്സവത്തിന് പരിപാടി ഉണ്ടാവില്ലല്ലേ? അതൊരു ചടങ്ങിന് മാത്രം ഉണ്ടാവുന്ന. അതോടെ പോയില്ലേ, പിന്നെ ഇനിയിപ്പൊ എന്തോന്ന് ഉത്സവം? ഓ, എന്റെ മോളെ, കഴിഞ്ഞ തവണത്തെ ആയിരുന്നു ഉത്സവം. ഓ, ഞാനും ബാലും കൂടെ കേട്ട് അടിച്ച് ഫിറ്റായിട്ടെ. ബാലു, എന്നാൽ എന്റെ രാധമ്മോ, ഇത് വലിയൊരു ചതിയായി പോയി. ഞാൻ അവിടെ ദുബായിൽ നല്ല ഒന്നാന്തര ചെറുക്കനെ കണ്ട് ഉറപ്പിച്ച് വെച്ചിരുന്നതാ. ഈ ലീവിന് വന്ന് നിന്നെ കെട്ടി അക്കരക്ക് പറക്കാമെന്നവൻ വാക്കു തന്നതാ. കഷ്ടം, നിനക്ക് എങ്ങനെ തോന്നി അലവരാതിയെ കെട്ടാനെ? ബാലുവേട്ടൻ വലിയ വർത്താനൊന്നും പറയണ്ട, കല്യാണത്തിന് വന്നില്ലല്ലോ, മിണ്ടത്തില്ല ഞാൻ. എന്നാ പിന്നെ നീ നടന്നോ, ഞാൻ ഇപ്പൊ വരാം. കറങ്ങി തക്ക ഇങ്ങനെ വാ, പോ. സന്ധ്യക്ക് മുമ്പ് ഇങ്ങ് വിട്ടേക്കാം. എന്റെ അമ്മ അവളുടെ ഒരു നോട്ടം നീ ദുർഭരണം തുടങ്ങിയോ? നമ്മുടെ തീരട. രാധ, നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. വെള്ളാടിക്കാനൊന്നും അല്ല ഞാൻ പോകുന്ന. ഉഷ ഇനിയും കോളേജിൽ നിന്ന് വന്നിട്ടില്ല. എനിക്കെന്തോ പേടിയാവുന്നു. ഒരിക്കലും ഇല്ലാത്ത പോലെ കാപ്പി പോലും കുടിക്കാതെ കാലത്ത് പോയത്. തന്നോട് എന്തെങ്കിലും സൂചിപ്പിച്ചോ? ഇല്ല. വണ്ടി എടുക്ക്. അത്
എന്താ പെട്രോള്? ബാസിപ്പള്ളി ഒന്നുകൂടെ ചെല്ലൂ. എന്തോ ചില പൊട്ടലും ചീറ്റലും ഉണ്ടെന്ന് ഞാൻ കേട്ടു, പക്ഷെ അത് ഇത്രത്തോളം കത്തിക്കയറുമെന്ന് ഞാൻ ഓർത്തില്ലടാ. ഫാക്ടറിയുടെ മറ്റും കാര്യത്തിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കാം, കുറച്ച് സാമ്പത്തികം ഓർഗനൈസ് ചെയ്താൽ മതിയല്ലോ. എവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അക്കരെ. ഒരു 10-20 പേരെ സംഘടിപ്പിക്കുവാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പങ്കാളിത്ത വ്യവസ്ഥയിൽ കമ്പനി ഉയർത്തിയെടുക്കാം. അവിടെയൊന്നുമല്ല മൂപ്പര് ശരിക്കും തകർന്നത്, ഉഷയുടെ കാര്യത്തില. ആ വീട്ടിലെ എല്ലാ താളവും തെറ്റിയില്ലേ? അതങ്ങനെ തെറ്റാൻ പാടില്ല അളിയ. അവരൊക്കെ തമ്മിലുള്ള സ്നേഹവും ബന്ധവും എന്നെല്ലാം പറയുന്നത് ദൂരെ മാറി നിന്ന് കണ്ടു കൊതിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അത് തെറ്റാൻ സമ്മതിക്കരുത്. ഒരു മിനിറ്റ്. ഉഷക്കുഞ്ഞ് കോളേജിൽ വന്നിട്ടില്ല. കോളേജിലും കൂട്ടുകാരടുത്തും ഒക്കെ സാർ അന്വേഷിച്ചു. പുറത്ത് ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഇറങ്ങണം. ഉഷ ഇങ്ങനെ ഇമോഷണൽ ആവരുത്, അത് എവിടെയും കൊണ്ട് എത്തിക്കില്ല. പിന്നെ ഞാൻ എന്താ വേണ്ടത്? എങ്ങനെ ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഏട്ടനോട് എതിർക്കണം, പക്ഷെ അതിങ്ങനെ ഇട്ടെറിഞ്ഞു പോന്നിട്ടല്ല. അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യണം, അവിടെ നിന്നുകൊണ്ട് എങ്കിലേ അവകാശപ്പെട്ടത് പിടിച്ചെടുക്കാൻ പറ്റൂ. ഉഷ തൽക്കാലം വീട്ടിലേക്ക് പോകൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വളരെ ആലോചിച്ചിട്ട് വേണം നീ അടുത്ത സ്റ്റെപ്പ്. എനിക്കൊന്നും ആലോചിക്കാനില്ല, വേറെ എങ്ങോട്ടും പോകാനുമില്ല. കുറച്ചുകൂടി സെൻസിബിളായി വേണം ചിന്തിക്കാൻ. ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോന്നാൽ അവരതൊരു സൗകര്യമായി കരുതും. കരുതിക്കോട്ടെ, സ്വത്തല്ലേ അവർക്ക് വലുത്, എടുത്തോട്ടെ. നമ്മുടെ ബന്ധത്തെ അംഗീകരിക്കാൻ വയ്യാത്ത അവരുടെ മുൻപിലേക്ക് ഞാൻ ഇനി തിരിച്ചില്ല. That means, Susha, don't think otherwise. ഒന്ന് ചോദിച്ചോട്ടെ, ഏതർത്ഥത്തിലാണ് ഇപ്പോഴിങ്ങോട്ട് കയറി വന്നത്? വേറെ എങ്ങോട്ടാണ് ഞാൻ കയറി വരേണ്ടത്? Of course, ഇതൊരു ക്വാർട്ടേഴ്സ് ആണ്, ഇവിടെ വരാം. പക്ഷെ ഒരു മാരേജ് എന്നൊക്കെ പറയുമ്പോ രണ്ട് വ്യക്തികൾ മാത്രം തമ്മിലുള്ള ഒരു പ്രശ്നമല്ലല്ലോ അത്, രണ്ട് കുടുംബങ്ങൾ അതിൽ ഇൻവോൾവ് അല്ലേ. നാളെ എനിക്ക് എന്റെ അച്ഛനെ ഫേസ് ചെയ്യണ്ടേ? കാര്യങ്ങൾക്കൊരു ഉറപ്പ് കിട്ടാതെ പിന്നെ വന്ന സ്ഥിതിക്ക് ഈ രാത്രി ഇവിടെ കൂടാ. മോസ്റ്റ് വെൽക്കം. നാരായണക്കുട്ടി കുടിച്ചിട്ടുണ്ടോ? ആ സോറി, ഞാനത് പറയാൻ മറന്നു. നമ്മൾ തമ്മിൽ എന്തിനാ ഒരു പറ? കല്യാണത്തിന്റെ കാര്യമൊക്കെ അച്ഛനും ഉഷയുടെ ഏട്ടനും കൂടെ തീരുമാനിച്ചോട്ടെ. പക്ഷേ ഐ തിങ്ക് ഈ രാത്രി ദിസ് ഈസ് ഫോർ അസ്. സ്വത്തും വീടും വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു പെണ്ണിനെ തങ്കപ്പൻപിള്ളയുടെ മകൻ എങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അകത്തോട്ട് വരാതിരുന്നത്. തൃപ്തിയായോ? ഇപ്പൊ തൃപ്തിയായോ? ഒന്ന് കോളേജിൽ പോയി അനുജത്തി തിരിച്ചു വന്നില്ല. എവിടെ ഉണ്ടാകുമെന്നറിയാതെ നെഞ്ചിൽ തീയുമായി രണ്ടുപേരവിടെ ഉമ്മറത്ത് കുത്തിയിരിപ്പുണ്ട്. വണ്ടി കയറി. എന്താ വയ്യാത്തത്? ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കുക. സ്വത്തിനോടുള്ള ആർത്തി കൊണ്ടല്ല കേശവണ്ണൻ ഇതിനെതിരെ നിന്നത്, ഇങ്ങനെ ഒരു ചെറ്റയ്ക്ക് വേണ്ടിയാണ് ഉഷ ഏട്ടനെ തള്ളിപ്പറഞ്ഞത്. എനിക്ക് തെറ്റിപ്പോയി. ഈ പറഞ്ഞത് മനസ്സ് തട്ടിയാണെങ്കിൽ മതി, ഇതിലും വലിയൊരു പ്രായശ്ചിത്തം വേണ്ട.
കേശവ് അണ്ണൻ എല്ലാവരുടെയും സഹായം വേണ്ട സമയമാണിത്. പോയവരൊക്കെ പോട്ട ബാലു, ഒന്നെനിക്ക് മനസ്സിലായി, ഒന്നിലൊരർത്ഥവുമില്ല. സ്നേഹം, വിശ്വാസം, ബന്ധം ഒക്കെ വെറുതെ തോറ്റുപോയിടോ. ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനായി. കേശവണ്ണ, അണ്ണൻ ഒരിടത്തും തോറ്റിട്ടില്ല, തോൽക്കാൻ പാടില്ല, ഞങ്ങളത് സമ്മതിക്കില്ല. ആരും അണ്ണനെ വിട്ട് എവിടെയും പോയിട്ടുമില്ല. സത്യങ്ങൾ അറിയാൻ വൈകിപ്പോയെന്നേ ഉള്ളൂ. അണ്ണൻ ഉഷയോട് ക്ഷമിക്കണം. ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ ശക്തി ഞങ്ങളൊക്കെ കണ്ടറിഞ്ഞത് ഈ വീട്ടിൽ നിന്നാണ്. അത് കൈവിട്ടാൽ എല്ലാം പോയില്ലേ കേശവണ്ണ. വരണം സാറേ, വാ.